വൃദ്ധാന്തത്തിൻ്റെ ഒന്നാം പുസ്തകം നാലാം അധ്യായത്തിൽ യാബസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇംഗ്ലീഷ് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ പേര് കണ്ടാൽ ജാബസ് എന്ന് വായിക്കുമായിരിക്കും ജാബസ് അല്ല ജേബസ് പലയിടത്തുള്ളത് യാബസ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ യാബസിനെ ഞാൻ ഓർക്കാൻ കാരണം പലയിടങ്ങളിലായിട്ടിങ്ങനെ പല കാര്യങ്ങൾ വായിക്കുമ്പോൾ യാബസിൻ്റെ പ്രാർത്ഥന യാബസിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടൊരു ശീർഷകം കാണാറുണ്ട് അങ്ങനൊരു പുസ്തകം തന്നെയുണ്ട് യാബസിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഒരു പാസ്റ്റർ എഴുതിയൊരു പുസ്തകമാണ് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല ഞാനെൻ്റെ തലക്കെട്ട് കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ എന്താണ് ഈ യാബസിൻ്റെ പ്രാർത്ഥന എന്നറിയാൻ സ്വാഭാവികമായിട്ടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായം ഒൻപതും പത്തും തിരുവചനങ്ങളിലാണ് യാബസിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമുക്കൊക്കെ പ്രാർത്ഥിക്കാനും നമുക്കൊക്കെ പല പല കാര്യങ്ങൾ പറയാൻ നമ്മൾ പല മോഡസ് ഓഫ് ഓപ്പറാൻഡ് യൂസ് ചെയ്യും അല്ലേ നമുക്കൊക്കെ പല രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കും ചിലർ അവർക്കറിയാവുന്ന എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി പ്രാർത്ഥിക്കും എല്ലാ എല്ലാം അറിയാവുന്ന എല്ലാ പ്രാർത്ഥനകളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ചിലർ ഇഷ്ടമുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പ്രാർത്ഥനയിൽ നയിക്കും അവർ സ്വാഭാവികമായിട്ട് സ്വതവേ വരുന്ന ശൈലിയിൽ അവർ പ്രാർത്ഥിക്കും എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല പ്രാർത്ഥിക്കുന്നത് പല രീതിയിലായിരിക്കും പലരും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ യാബസ് എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതിലേക്ക് നമുക്ക് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിലേക്ക് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് എടുക്കാം ഒന്ന് ദിനവൃത്താന്തം നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ബൈബിൾ തുറക്കാം ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായം ഒൻപതാം തിരുവചനം ഒന്നോ ദിനവൃത്താന്തം നാല് ഒൻപത് യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവന് യാബസ് എന്ന് പേര് അല്ലെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഇതാണ് ഇതാണ് യാബസിന്റെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ഒറ്റ നിമിഷം വായിച്ചു നോക്കിയാൽ സാധാരണ ഒരാൾ പ്രാർത്ഥിക്കുന്നു ദൈവം എന്നെ കാത്തോണം ദൈവമേ എന്നെ അനുഗ്രഹിക്കണം ദൈവമേ എന്നെ രക്ഷിക്കണം അതിനകത്ത് അതിൽ വളരെ അതിൽ കൂടുതൽ ഒരു ഒരു കാര്യമൊന്നും ആദ്യം നമുക്ക് തോന്നത്തില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഒറ്റ പ്രാർത്ഥനയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായതുകൊണ്ടാണ് നിങ്ങൾ ആലയത്തിൽ വന്നത് പ്രാർത്ഥിക്കുവാനും നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസ്ഥാനത്തിൽ അനുഗ്രഹം നേടാനും ഒക്കെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് യാബസ് യാബസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പറ്റും അതിന്റെ ആ ഒരു അധ്യായത്തിന്റെ ടൈറ്റിൽ തന്നെ പറയുന്നത് യൂതയായിയുടെ മറ്റു സന്തതികൾ എന്നാണ് അതായത് ഗോത്രത്തിൽ ജനിച്ച ആളാണ് യാബസ് ഗോത്രത്തിന്റെ പ്രത്യേകത എന്താ ഗോത്രത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ ഇങ്ങനെ എല്ലാവരെയും അന്ധം ഇട്ടിരിക്കുക അത് യൂതാന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് എന്തെങ്കിലും ഓടി വരുന്നുണ്ടോ യൂദാസ് അവിടെ പോട്ടെ യൂദാസ് അല്ല പഴയ എന്ന് പറയുമ്പോൾ എന്തെല്ലാം മനസ്സിൽ ഓടി വരുന്നുണ്ടോ ആ രാജകീയ ഗോത്രമാണ് അല്ലെ ആ ഗോത്രത്തിൽ നിന്ന് രാജാവിന്റെ അധികാരം അല്ലെങ്കിൽ അധികാരത്തിന് ചെങ്കോല് മാറി പോവുകയില്ല എന്ന് ദൈവം വാഗ്ദാനം കൊടുത്ത ഗോത്രമാണ് ഗോത്രം അപ്പോൾ ഈ ആ ആപസ് യൂതാഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ രാജകുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അപ്പൊ ചുറ്റുപാടുമെല്ലാം രാജാവ് രാജസദസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അല്ലെ വളരെ പ്രൗഢിയാർന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ജനിച്ചൊരാളാണ് പക്ഷേ പക്ഷേ അവൻ്റെ അമ്മ അല്ലേ ഞാൻ അവനെ എന്താണെന്നാ പറയണേ അവനെ ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവനെ യാബസ് എന്ന് പേരിടുന്നത് അതായത് ആ പേരിൻ്റെ അർത്ഥം എന്താണ് വേദന നൽകിയൊരു വ്യക്തി വേദന എന്നൊക്കെയാണ് അർത്ഥം ഉദാഹരണത്തിന് നിങ്ങളുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ അല്ലേ എൻ്റെ പേരിൻ്റെ അർത്ഥം ഞാനങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നില്ല ആൾക്കാർ പറയാം എന്നാൽ പിന്നെ പറയും അച്ഛൻ്റെ പേര് പോലും ഒന്ന് അച്ഛൻ ജീവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ പണി കിട്ടത്തില്ലേ നിങ്ങളുടെ പേരിൻ്റെ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയാം നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ നമ്മൾ ആദ്യം ചിലപ്പോൾ കൊന്നില്ലല്ലോ പ്രായപൂർത്തിയൊക്കെ ആയാലും എട്ടും പൊട്ടുമൊക്കെ തിരുമ്പോൾ നമ്മൾ ആദ്യം പോയി പേരൊക്കെ ചിലപ്പോൾ അടിച്ചു കൊടുത്ത് നോക്കും ഗൂഗിൾ സെർച്ച് ചെയ്യും എൻ്റെ പേരിൻ്റെ അർത്ഥം എന്താ ഞാൻ ജസ്റ്റിൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താ നീതിയിൽ ജീവിക്കുന്ന നീതിമാനം എന്നൊക്കെയാണ് ദൈവത്തിനറിയാം അമ്പോ അല്ല ഇനി ഞാൻ എൻ്റെ പേരിൻ്റെ പൂർത്തീകരണം പോലും എത്തിയിട്ടുണ്ടാവില്ല അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ പേരിനെ കുറിച്ചൊരു ബോധ്യമുണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു പേരുണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അല്ല ആ പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചിലരോട് ആ പേര് ഓഹ് അവനായിരുന്നു പിന്നെ ആ പേര് കേൾക്കുമ്പോഴേ നമുക്ക് ചോദിച്ചല്ലോ വേറെ ആർക്കാ പേര് കേട്ടാലും ഉദാഹരണത്തിന് നിങ്ങളുടെ സാധാരണ ഒരു പേരെടുത്തോ ആ പേരുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കര വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വെച്ചോ പിന്നെ ആ പേര് പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല ആ പേരുള്ള ആരെ കണ്ടാലും ചിലപ്പോൾ നിങ്ങൾക്ക് ചൊറിഞ്ഞ് കയറിയെന്ന് വരാം ഇനി പഴയ നിയമത്തിൽ പേരിടുന്നത് സിമ്പിളായിട്ടല്ലേ ഇപ്പോഴത്തെ കാലത്തൊക്കെ ചിലപ്പോൾ ആൾക്കാർ വിളിച്ചേക്കും അച്ഛ എൻ്റെ കൊച്ചിനൊരു പേരിടുന്ന ഏകുട്ടി നല്ല പേരൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ പറയും ഗൂഗിൾ ചെർച്ച് ചെയ്ത് നോക്കി ഇഷ്ടംപോലെ കിടപ്പുണ്ട് ചിലർ ഇപ്പം പഴയ നിയമത്തിൽ നിന്നുള്ള പല പേരുകളെടുത്തിടാറുണ്ട് അല്ലെ വിശുദ്ധരുടെ പേരിടും അല്ലെങ്കിൽ എന്തേലും നല്ല അർത്ഥമുള്ള അല്ലെ അർത്ഥമുള്ള പേരിടും പ്രകാശമെന്നോ സമ്മാനമെന്നോ അല്ലെ കടകുടുകൂഴു എന്നുള്ള നല്ല പേര് നല്ല കടിച്ചാൽ പൊട്ടാത്ത പേരിട്ടാലും അതിന് വളരെ സരളമായ അർത്ഥമൊക്കെ ആയിരിക്കും എന്തിനാണ് ഈ പേരിൽ ഒത്തിരിയേറെ അർത്ഥമുണ്ട് പഴയ നിയമത്തിൽ ഈ പേരിടുന്നത് ഒരു പ്രവചനം തന്നെയായിരുന്നു പഴയ നിയമത്തിൽ എല്ലാ പേരുകൾക്കും അർത്ഥമുണ്ട് എല്ലാ പേരുകളും ഒരു പ്രവചനം തന്നെയാണ് അപ്പോൾ യാബസിന് പേരിട്ടപ്പോൾ അവൻ എന്നെ പേരിട്ടെ വേദനയുടെ മകൻ അല്ലേ വേദനിപ്പിക്കുന്നവൻ വേദനയുടെ മകൻ വേദനയാണ് അവൻ മൊത്തം അല്ലേ ചിലരെ കാണുമ്പോൾ പറയൂ നീ എൻ്റെ ജീവിതത്തിൽ മൊത്തം ഒരു വേദനയാണല്ലോടെ അല്ലേ എന്നൊക്കെ പറയുന്നത് പോലെ യാബസ് അവൻ്റെ പേരിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവന് മനസ്സിലായി എന്താണ് അവൻ്റെ പേരിട്ടിരിക്കുന്നത് വേദനിപ്പിക്കുന്നവൻ വേദന എന്നാണ് നമ്മൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബെഞ്ചമിന് പേരിടാൻ നേരത്തെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് ബെഞ്ചമിന് പേരിടാൻ നേരത്തെ അല്ല ബെഞ്ചമിൻ ഉണ്ടാകുന്ന സമയത്ത് ബെഞ്ചമിൻ ആരാ ബെഞ്ചമിൻ ആരാ ജോസഫൻ്റെ ഏറ്റവും വളയാളല്ലേ ആ ഏറ്റവും വിളയാളി ജോസഫ് എന്നൊക്കെ പറഞ്ഞൊന്നും വല്ലേ ഓക്കേ ഏറ്റവും വിളയാൾ അപ്പോൾ ഈ ബെഞ്ചമിൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലേ പന്ത്രണ്ട് ഗോത്രത്തിൽ ഏറ്റവും കുഞ്ഞവനാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ ഉണ്ടാകുന്ന സമയത്ത് ബെഞ്ചമിൻ്റെ അമ്മ വല്ലാത്ത കഠിനമായ പ്രസവ വേദനയിലൂടെ കടന്നു പോവുകയാണ് പ്രസവ വേദനയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും പറയും എന്നാ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന മിഡ്വൈഫ് പറയും സാരമില്ല സാരമില്ല ഓക്കെ എന്നൊക്കെ പറയും പക്ഷേ ആ പ്രസവത്തോടു കൂടി ബെഞ്ചമിൻ്റെ അമ്മ മരിച്ചുപോവാണ് അപ്പോൾ അത്രയേറെ വല്ലാതെ ക്ലേശം സഹിച്ച് ജനിക്കുന്ന സമയത്ത് ബെഞ്ചമിന് ആ സ്ത്രീ തൻ്റെ മകൻ ആ സ്ത്രീ പേരിട്ടത് ബനോനി എന്നാണ് ബനോനി ബനോനി എന്ന് പറഞ്ഞ ഇതിനെ അർത്ഥം വേദനയുടെ മകൻ അല്ലേ വേദനിപ്പിക്കുന്ന വേദനയുടെ മകൻ എന്നാണ് പേരിട്ടത് പക്ഷെ എൻ്റെ പിതാവ് സമ്മതിച്ചില്ല പിതാവ് അവന് പേരിട്ടു ബെഞ്ചമിൻ എൻ്റെ വലത് കൈ ബെഞ്ചമിൻ എൻ്റെ മൈ റൈറ്റ് ഹാൻഡ് സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ് എന്നാണ് ബെഞ്ചമിൻ എന്ന് പേര് നൽകിയത് പിതാവാണ് അമ്മ പേരിട്ടെന്ന് അന്ന് ബനോനി എന്നാണ് പേരിട്ടത് അല്ല ബനിയൻ എന്നൊക്കെ കേൾക്കുന്ന ബനോനി എന്ന പേരിട അർത്ഥം വേദനയുടെ മകൻ എന്നാണ് അപ്പോൾ നമ്മുടെ പേരിൽ ഒത്തിരി അർത്ഥങ്ങൾ കിടപ്പുണ്ട് നമ്മുടെ പേരിൽ നമ്മുടെ വ്യക്തിത്വം ഒത്തിരി രൂപപ്പെടുന്നുണ്ട് ഇനി യാബസിൻ്റെ ആ ഒരു സ്ഥാനത്ത് നിങ്ങളെ നിങ്ങൾ നിർത്തു എന്നിട്ട് നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറയാണ് എൻ്റെ പൊന്നടാമെ നീ ജനിച്ച കാലം മുതൽ എനിക്ക് വേദനയായിരുന്നു നീ എന്തൊരു തലവേദനയാണ് എനിക്ക് അല്ലെ ചാക്കോമാഷ് പറയുന്നത് പോലെ നിനക്ക് പേര് ഞാൻ വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു ചാക്കോഭിനെ ആർക്കും അറിയാൻ പാടില്ലായിരിക്കും അപ്പൊ അതുപോലെ നിങ്ങളോടൊരാള് പറഞ്ഞു നിങ്ങളുടെ അമ്മയോ അപ്പനോ നിങ്ങളോട് പറയാണ് എന്നാത്തിനുണ്ടായി വന്നതാ നീ ജനിച്ച കാലം മുതലേ ഞങ്ങൾക്ക് വേദന മാത്രമല്ലേ ഉള്ളൂ അല്ലെ ചിലപ്പോ പിള്ളേരോടൊക്കെ ഇത്തരം വർത്തമാനമൊക്കെ മാതാപിതാക്കൾ പറയുമ്പോൾ ഓർക്കണം ഒരിക്കലും ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ ഒരു പേറിക്കൊണ്ട് നടക്കുന്ന വലിയൊരു മുറിവാണത് ഒരു പക്ഷെ യാബസിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ എന്തുകൊണ്ടാണ് വേദനയുടെ മകൻ എന്ന് അവന് പേരിടാൻ കാരണം നമുക്ക് വ്യക്തമായിട്ട് പറയുന്നില്ല എന്തു വേദനയാണ് അവൻ്റെ അമ്മയ്ക്കുണ്ടായത് ഒരു പക്ഷെ അവൻ്റെ അമ്മ ആഗ്രഹിക്കാത്ത ഒരു ഗർഭധാരണമായിരുന്നു അത് അതല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ ജീവിതത്തിന്റെ പേരിൽ എന്തെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട ഒരു കുടുംബം അല്ലേ യാബസ് യൂതാഗോത്രത്തിലാണെങ്കിലും ആ ഗോത്രത്തിൽ ചീത്തപ്പേരുണ്ടായി അല്ലെ അവൻ ജനിച്ച സമയത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മൊത്തം അവൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ വല്ലാതെ സാമ്പത്തികവും ശാരീരികവുമായി ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമായിരിക്കാം അവസരമായിരിക്കാം അതുമല്ലെങ്കിൽ അവൻ ജനന സമയത്ത് അല്ലെ ജനനത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ എന്ത് തരത്തിലുള്ള വേദനയാണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളറിയണം ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന നിമിഷം മുതലേ ആ കുഞ്ഞ് അമ്മയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് അമ്മയുടെ സ്വഭാവ സവിശേഷതകളെല്ലാം ആ കുഞ്ഞിലേക്ക് അറിയാതെ തന്നെ ചെന്ന് എത്തുന്നുണ്ട് നിങ്ങൾ ഗർഭധാരണത്തിൻ്റെ സമയത്ത് എടുക്കുന്ന ശീലങ്ങൾ നിങ്ങൾ ഗർഭധാരണത്തിൻ്റെ സമയത്ത് വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ മാനസികാവസ്ഥ ആ കുടുംബ സാഹചര്യത്തിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ സ്വഭാവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒത്തിരി രൂപപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ആ കുഞ്ഞ് വയറ്റിലുണ്ടെന്നറിയുന്ന നിമിഷം മുതിരി എന്നാത്തന്നെ എൻ്റെ വയറ്റിൽ ഇതുണ്ടായത് ഞാനിപ്പോൾ റെഡി അല്ലായിരുന്നു ഇതറിയാതെ സംഭവിച്ചതാണ് ഇപ്പം ഇതിപ്പം കൊണ്ട് നടക്കേണ്ടത് തൊന്വരമായല്ലോ എൻ്റെ ജോലി എന്നാകും ഈ കുഞ്ഞിനെ ജനി എന്നാ വളർത്താനും പോറ്റാനും ഉള്ള സാമ്പത്തിക ശേഷിയോ അവസ്ഥയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ മനസ്സിലും കുടുംബ അന്തരീക്ഷത്തിലും വല്ലാത്തൊരു നെഗറ്റീവ് എനർജി നിറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞ് സ്വയം വെറുക്കാൻ തുടങ്ങും നിങ്ങളുടെ മുഖത്തൊക്കെ ഒരാൾ നിങ്ങളോട് പറയാണ് അമ്മ നിങ്ങളോട് പറയാണ് നീ വേണ്ടാത്തൊരാളായിരുന്നു എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് അപ്പന് പറ്റിയൊരു അബദ്ധമാണ് അമ്മയ്ക്ക് പറ്റിയൊരു അബദ്ധമാണ് നീ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വെറുക്കാൻ തുടങ്ങും എന്തുകൊണ്ടാണ് ഞാൻ അവഗണിക്കപ്പെട്ട ഒരാളാണ് അല്ലേ സെൻസ് ഓഫ് റിജക്ഷൻ ആൻഡ് ഹെയ്റേറ്റ് നമ്മുടെ ഉള്ളിലൂടെ കയറി വരും എന്നെ വേണ്ടായിരുന്നു എന്നെ ആർക്കും വേണ്ടായിരുന്നു ഞാൻ ഈ ഭൂമിയിലോട്ട് ജനിച്ചതാണ് ദൈവം എന്തിനാണ് എനിക്ക് ജന്മം തന്നത് എന്നെ ദൈവത്തെ തട്ടിക്കളഞ്ഞാൽ പോരായിരുന്നോ ഒത്തിരിയേറെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് കടന്നു പോകുന്ന ഒരു വലിയ വേദനയാണത് കാരണം കഴിഞ്ഞ ഒരു ദശകത്തിനിടയ്ക്ക് അല്ലെങ്കിൽ പത്തിരുപത് വർഷത്തിനിടയ്ക്ക് കുട്ടികളെ ഒരു പരിമിതമാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കുടുംബങ്ങളൊക്കെ വന്നു അഞ്ചു ആറും പേരൊന്നും വേണ്ട മാക്സിമം ഒന്നോ രണ്ടോ മതി അല്ലെ അതിൽ കൂടുതൽ എന്തെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും ചിലപ്പോൾ ചിന്തിക്കും ഇതിനെ അപോഷം ചെയ്ത് കളഞ്ഞാലോ ഈ ഗർഭം നമുക്ക് വേണ്ടെന്ന് വെച്ചാലോ ഇനി ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും സമയത്ത് അപ്പൻ്റെയും അമ്മയുടെ നാവിൽ നിന്ന് നിങ്ങളത് കേൾക്കുവാണെന്ന് വിചാരിക്കുക ആ കുഞ്ഞ് കേൾക്കുവാണെന്ന് വിചാരിക്കുക ആ കുഞ്ഞ് അനുഭവിക്കുന്ന മനോവേദന വല്ലാതെ വലുതാണ് അതുകൊണ്ടാണ് വളർന്നു വരുന്ന കുട്ടികൾ ഒത്തിരി അവർ അക്രമാസക്തനാകാനുള്ള ഒരു കാരണം ഉണ്ടാകും അവർ വല്ലാതെ വിഷാദത്തിലേക്ക് പോകാനുള്ള കാരണം ഉണ്ടാകും അവർ വല്ലാത്ത മനോവേദനയിലൂടെ കടന്നു പോകും കാരണം അവരുടെ ജീവിതം വേണ്ടപ്പെടാത്ത ഒന്നാണ് ആർക്കും ആരും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അവരെന്ന ഒരു തലത്തിലേക്ക് അവർ വരും ചില പ്രിയപ്പെട്ട ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം ഒത്തിരിയേറെ തിന്മയുടെ കെട്ടുകൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വ്യക്തികളിൽ ഉണ്ടെങ്കിൽ അതിൽ തിന്മ അല്ലെങ്കിൽ സാത്താന്റെ ഒരു ഒരു എന്താ പറയണേ ഒരു സ്വാധീനം കയറി വരുന്ന ഒരു വാതിലാണ് ഒരു വ്യക്തി ജനിക്കുന്ന സാഹചര്യത്തിലെ മുറിവുകൾ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിലാണ് ജനന സമയത്തെ സാഹചര്യങ്ങൾ ഉദാഹരണത്തിന് വിവാഹ വിവാഹബന്ധത്തിന് പുറത്തു വെച്ചുണ്ടായ ഒരു ജനനം അല്ലെങ്കിൽ കുഞ്ഞ് ഒരുപക്ഷെ ആ കുഞ്ഞിനെ സ്വീകരിച്ചിട്ടുണ്ടാവാം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം പക്ഷേ അറിഞ്ഞുമറിയാതെ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു മുറിവ് കിടപ്പുണ്ട് താൻ ഉപേക്ഷിക്കപ്പെട്ടതാണ് തവൻ അവഗണിക്കപ്പെട്ടതാണ് വിശുദ്ധവും പരിശുദ്ധവുമല്ലാത്തൊരു ജനനമായിരുന്നു അത് നിങ്ങൾ ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം നിങ്ങളെവിടെ ചോദിച്ചാലും അവർ പറഞ്ഞു തരും കുഞ്ഞിൻ്റെ ജനനം കുഞ്ഞിൻ്റെ ഗർഭധാരണം ഇതൊക്കെ ആയിട്ട് ഒത്തിരി ബന്ധമുണ്ട് മാനസികവും ആത്മീയവുമായ കാര്യങ്ങൾക്ക് അത് ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ യാബസ് ജനിക്കുന്ന സമയത്ത് തന്നെ അവന് പേരിടുവാണ് വേദനിപ്പിക്കുന്നവൻ അല്ലെ ബെഞ്ചമിന്റെ സമയത്ത് അവൻ അങ്ങനെ പേരിട്ട് അപ്പം മാറ്റി വിളിച്ചു വേറൊരു പുള്ളിക്കാരനുണ്ട് യാക്കോബ് അവൻ ഇതുപോലെ തന്നെ ഒരു പേരിട്ടതാണ് ഇപ്പൊ ഈ പേരുമ്പ ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണറിയവോ ഒന്നുകിൽ ഈ വ്യക്തി തൻ്റെ ജീവിതം അങ്ങനെയാണെന്നങ്ങ് വിചാരിച്ച് ആ ഒരു പേരിനനുസരിച്ച് അങ്ങ് ജീവിക്കും കാരണം ചുറ്റുപാടും പോകുന്നവരെല്ലാവരും കൂട്ടുകാർക്കറിയാം നാട്ടുകാർക്കറിയാം വീട്ടുകാർക്കറിയാം അവന് പേരിട്ടിരിക്കുന്നത് അവൻ വേദനിപ്പിക്കുന്നവൻ വേദന നൽകുന്ന ഒരു വ്യക്തിയാണ് എടാ നിന്നെ കൊണ്ട് ഇതിൻ്റെ കൊള്ളാടാ കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങും ഓരോരോ ഇടങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവൻ്റെ പേരിൻ്റെ പേരിൽ അവൻ വല്ലാതെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് യാബസിനെ നമ്മൾ കാണുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ഓരോ പേരിടിയിൽ നിന്നും ഓരോ വ്യക്തിക്ക് രൂപം ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നുണ്ട് അപ്പൊ യാക്കോമൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയേ യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം എന്താണ് സ്ഥാനം കൈക്കലാക്കുന്നവൻ യാക്കോബ് എന്ന പേര് അർത്ഥം മറിച്ചിടുന്നവൻ സ്ഥാനം കൈക്കലാക്കുന്നവൻ അല്ലെ ചതിയൻ എന്നൊക്കെയാണ് എന്നിട്ടോ ആ പേര് പോലെ തന്നെയാണ് യാക്കോബ് ജീവിക്കുന്നത് യേസാവിനെ ആദ്യം യാക്കോബ് ചതിക്കുന്നുണ്ട് ഒരു പായ ഒരു കോപ്പ പായസത്തിന് വേണ്ടി യേസാവിനെ ചതിച്ച് അവൻ്റെ അവകാശം കരസ്ഥമാക്കുന്നു പിന്നെയും സ്വന്തം അപ്പനെ പറ്റിച്ച് യേസാവിന് അവകാശപ്പെട്ട അനുഗ്രഹം പിന്നെയും മേടിച്ചെടുക്കുന്നു എന്നിട്ടോ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നു അവസാനം പരദേശിയായിട്ട് ഒളിച്ചോട്ടക്കാരനായിട്ട് യാക്കോബ് മാറാണ് ഈ ഒരു ജനിക്കുന്ന സാഹചര്യം പേരിടുന്ന സാഹചര്യമൊക്കെ പഴയ നിയമത്തിൽ വലിയൊരു പ്രവചനങ്ങളാണ് പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു വാഗ്ദാനവും ആക്കുമുണ്ട് വിശ്വസിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ജനിച്ചവരാണെങ്കിലും നിങ്ങൾ ഏത് ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ദൈവം എനിക്കും നിങ്ങൾക്കും തരുന്നൊരു ഉറപ്പാണ് നമ്മുടെ ആരുടെയും ജീവിതം ദൈവം അറിയാതെ രൂപപ്പെടുന്നില്ല അല്ലേ ലുയാ അല്ലേ ലുയാ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ദൈവ ദൈവസന്നതിയിൽ സ്പഷ്ടമാണ് അപ്പനും അമ്മയും പറയും നിന്നെ വേണ്ട നിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല നീ ഉണ്ടായപ്പോൾ വീട്ടിൽ സാമ്പത്തികമായി ഞെരുക്കമാണ് അല്ലെങ്കിൽ നിന്നെ നിന്റെ ജനനം ഞങ്ങൾ ഒത്തിരിയേറെ മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ടാക്കി നീ കാരണം വീട്ടിലേക്ക് ഒരാളും കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ല ലിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓരോ വ്യക്തി താറടിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താ ചിന്തിക്കുന്നത് ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് പക്ഷെ ദൈവം പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന എന്നോട് നിങ്ങളോടും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചതാണ് നീ എന്റേതാണ് ഏതാ വചനം എസ് നാൽപ്പത്തി മൂന്ന് ഒന്ന് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചതാണ് നീ എന്റേതാണ് ജനമയോട് ദൈവം പറയുന്നത് എന്താ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ ഞാൻ രൂപപ്പെടുത്തി നിന്നെ വിളിച്ചു നിന്നെ വിശുദ്ധീകരിച്ചു അവിടെ അപ്പനും അമ്മയോടും ചോദിച്ചിട്ടാണ് ഞാൻ നിന്നെ അതൊക്കെ ചെയ്തതെന്ന് ദൈവം പറയുന്നില്ല അവർ പ്ലാൻ ചെയ്തതുപോലെയാണ് ദൈവം നിന്നെ രൂപപ്പെടുത്തി ദൈവം പറയുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവസന്നധിയിൽ എല്ലാവരും വിലപ്പെട്ടവരാണ് ദൈവസന്നധിയിൽ എല്ലാ ജീവിതങ്ങളും കർത്താവിന സന്നദ്ധിയിൽ പ്രഷ്യസ് ആണ് അമൂല്യമാണ് ഒരിക്കലും ആരും സ്വന്തം ജീവിതത്തെ നോക്കി പറയരുത് എൻ്റെ അപ്പൻ എന്നെ വേണ്ട എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ വേണ്ട എന്തോ ആട്ടും തുപ്പുവാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അവരൊക്കെ എന്നെ അടിമയെ പോലെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അധികപ്പറ്റായിട്ട് എന്നെ വീട്ടിൽ കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നേ ഇങ്ങനെയുള്ള മനോഭാവത്തിൽ നിന്ന് ജീവിതം എല്ലാ തരത്തിലും താളം ഇടയുണ്ട് അവിടെയൊക്കെയും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുകയാണ് കർത്താവിൻ്റെ വചന സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൽ പറയുകയാണ് കർത്താവെ അവിടുന്നാണ് എൻ്റെ അന്ധരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ നാളുകൾ ഉരുവാക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവം അത് അറിഞ്ഞു കർത്താവെ അവിടുന്ന് എന്നെ വിസ്മയനീയകരമായി സൃഷ്ടിച്ചു അല്ലേ ലുയാ അല്ലേ ലുയാ നമ്മുടെ ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റണം ദൈവം എന്നെ വിസ്മയനീയകരമായി സൃഷ്ടിച്ചതാണ് എഫേസൂസ് രണ്ട് പത്തില് നമ്മൾ കാണുന്നുണ്ട് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ദൈവത്തിൻ്റെ കരവേലയാണ് പഴയ നിയമത്തിലും പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കരവേലയാണ് ദൈവത്തിൻ്റെ കരവേലയാണ് അതായത് ജരമിയായോട് ഒരു കുശവനെ ചെന്ന് കാണാൻ ദൈവം പറഞ്ഞു കഴിയുമ്പോൾ ആ കുശവൻ ആ മൺപാത്രത്തെ രൂപപ്പെടുത്തുന്നത് പോലെ ദൈവം എന്നെ രൂപപ്പെടുത്തി എടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് പറയാണ് നിങ്ങൾ ദൈവത്തിന്റെ കരവേലയാണ് നിങ്ങൾ ദൈവത്തിന്റെ കരവേലയാണ് ദൈവം നിങ്ങളെ രൂപപ്പെടുത്തിയതാണ് യാബസിന് യാബസ് വേദനിക്കുന്ന മകനെന്ന് പേരിട്ടതുകൊണ്ട് ദൈവസന്നധിയിൽ അവനൊരു പെയിൻ ആകുന്നില്ല അവനൊരു വേദനയാകുന്നില്ല ലോകത്തിന്റെ കണ്ണിൽ ഈ വീട്ടിൽ ഈ ലോകത്തിൽ നിങ്ങൾ വേദനയാണെങ്കിൽ ദൈവം പറയും എന്റെ സന്നിധിയിൽ നീ അങ്ങനെയല്ല എന്റെ മുൻപിൽ നീ ഒരിക്കലും ഒരു വേദനയല്ല ഒരു പെയിൻ അല്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ അതുകൊണ്ടാണ് പറയുന്നത് ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം എൻ്റെ ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ് എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിലേ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കാനും ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാനും എനിക്ക് പറ്റൂ പറ്റൂല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ദൈവത്തെ വെറുക്കും അല്ലെങ്കിൽ ആദ്യം ദൈവത്തെ വെറുക്കും എന്നിട്ട് പറയുകയാണെങ്കിൽ ദൈവം എന്തിനാണ് എനിക്ക് ജന്മം തന്നത് എന്തിനാണ് ഇതിലൂടെ കടന്നു പോകാൻ എനി അനുവദിച്ചത് എന്ന് ചോദിക്കും കാരണം എന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി കടന്നു പോകുന്ന അനുഭവങ്ങൾ ഏതൊക്കെയാണെന്നറിയാ ഒന്ന് തിരസ്കരണമാണ് വേണ്ടപ്പെടാത്ത തഴയപ്പെട്ട ഒരാളെന്ന തിരസ്കരണത്തിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നത് രണ്ടാമതൊരു വ്യക്തി കടന്നു പോകുന്നത് വേദനയാണ് അനുഭവിക്കുന്ന വേദനയാണ് മൂന്നാമതൊരു വ്യക്തി കടന്നു പോകുന്നത് അതില്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നൊരു വ്യക്തിയിൽ ആമർഷവും വെറുപ്പും ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം യാബസിൻ്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് യാബസ് കടന്നു പോയ ജീവിത അനുഭവങ്ങൾ എന്തോരുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റണം യാബസിൻ്റെ ചെരിപ്പിട്ട് നിങ്ങളൊന്ന് നിന്ന് നോക്കണം അവൻ്റെ അനുഭവം എന്തായിരുന്നു ഈ ഒരു പേരിൽ നിന്ന് മാത്രം അവൻ അനുഭവിച്ച യാതന എന്തോരുമായിരുന്നു എന്തോരുമായിരുന്നു അവൻ കടന്നു പോയത് അപ്പോൾ ഈ അവസ്ഥയിൽ തുടരാൻ യാബസ് ആഗ്രഹിച്ചില്ല ഈ അവസ്ഥയിൽ തുടരാൻ യാബസ് ആഗ്രഹിച്ചില്ല കാരണം അവനറിയാം അവൻ്റെ പേരെന്തൊക്കെയാണെങ്കിലും അവനൊത്തിരി വേദനയിലൂടെ കടന്നു പോകുന്നവനാണേലും യാബസ് ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഈ അവസ്ഥയിൽ എനിക്ക് തുടരണ്ട ഈ അവസ്ഥയിൽ എനിക്ക് തുടരണ്ട പിന്നെ എന്താണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ അവൻ തയ്യാറായി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ദൈവം നമ്മളെ ഉടച്ച് വാർക്കും ദൈവം നമ്മളെ ഉടച്ച് വാർക്കും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടിൽ നമ്മൾ യാക്കോബിൻ്റെ മൽപ്പിടുത്തത്തെക്കുറിച്ച് കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടിൽ നമ്മൾ യാക്കോബിൻ്റെ മൽപിടുത്തത്തെക്കുറിച്ച് കാണുന്നുണ്ട് യാക്കോബ് ദൈവവുമായിട്ട് മല്ലിടുവാ അന്നേരമാണ് ആ സമയം വരെ തനിക്കുണ്ടായിരുന്നതെല്ലാം താൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി ആത്മനിന്ദയിൽ വല്ലാണ്ട് വല്ലാണ്ട് നീറിക്കൊണ്ടിരുന്നൊരു യാക്കോബാണ് അവൻ്റെ ഇമേജ് എല്ലാം താഴെപ്പോയി അവനെന്ന വ്യക്തിത്വം മുഴുവൻ ഉടഞ്ഞുടഞ്ഞൊരു പരിവാണ് നമ്മൾ ഓർക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കെട്ടിപ്പൊക്കുന്നതല്ലേ ഇങ്ങനെ പൊട്ടിപ്പൊട്ടി താഴെ പോകുമ്പോൾ അല്ലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഇമേജ് നമ്മുടെ സ്ഥാനമാനങ്ങൾ നമ്മുടെ പേരൊക്കെ താഴെ പോകുമ്പോൾ നമ്മൾ ഓർക്കണം ദൈവം എന്നെ ഉടച്ച് വാർക്കുകയാണ് അതായത് ഗോഡ് അല്ലെങ്കിൽ ദൈവം നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യും എന്നിട്ടാണ് നമ്മൾ ബ്ലസ് ചെയ്യുന്നത് ഗോഡ് വിൽ ബ്രേക്ക് എസ് ഫസ്റ്റ് ദെൻ ഹി വിൽ ബ്ലസ്സസ് ഈ ജരമയോട് ദൈവം പറയാണ് നീ ആദ്യം ആ കുശുവൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറയാണ് പതിനെട്ടാം അധ്യായത്തിൽ എന്നിട്ട് ജരമിയ കുശുവൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഈ കുശുവൻ കളിമണ്ണും കൊണ്ട് പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജരമിയ പതിനെട്ട് നാലിൽ പറയുന്നു കുശുവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ നമ്മൾ ചില പാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയായില്ലെങ്കിൽ അത് പിന്നെയും ഉടച്ചിട്ട് ഒന്നുകൂടി മനോഹരമായൊരു പാത്രമാക്കി അതിനെ വാർത്തെടുക്കും അതിനെ വാർത്തെടുക്കും അപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തകർച്ചകളും ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പരാജയങ്ങളും ദൈവം എന്നോട് കോപിക്കുന്നതാണ് എന്ന് വിചാരിക്കരുത് കാരണം ദൈവത്തെ കൂടാതെ നമ്മൾ കെട്ടിപ്പൊക്കിയതെല്ലാം ഉടച്ചു കളഞ്ഞാലേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ വാർത്തെടുക്കാൻ പറ്റൂ കനായി കൽഭരണികളിൽ ആ പഴയ അല്ലെങ്കിൽ വലിയ ഗുണമില്ലാത്ത വീഞ്ഞ് തീർന്നു പോയി ഒഴിഞ്ഞ കൽഭരണികളിലേക്കാണ് വെള്ളം നിറയ്ക്കാൻ കർത്താവ് പറയുന്നത് ഒഴിഞ്ഞ കൽഭരണികൾ വെള്ളം നിറയ്ക്കാൻ പറയുന്നത് ആ വെള്ളത്തെയാണ് കർത്താവ് പുതിയ വീഞ്ഞാക്കി മാറ്റുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും അതുപോലെ ആദ്യം കർത്താവ് ശൂന്യമാക്കും ആദ്യം ശൂന്യമാക്കും ആ ശൂന്യമായ ഇടങ്ങളിലേക്കാണ് ദൈവത്തിൻ്റെ കൃപയുടെ അഭിഷേകം ഒഴുകിയിറങ്ങുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഉടച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ യാക്കോബിനെ പോലെ യാബസിനെ പോലെ ദൈവത്തെ കെട്ടിപ്പിടിച്ച് പറയാൻ പറ്റണം എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ വിടും പക്ഷെ നമുക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇപ്പം യാബസിൻ്റെ ഒരു ഒരു ജീവിതാവസ്ഥയിലാണ് നമ്മളെങ്കിൽ പലപ്പോഴും പലരും വിചാരിക്കുക ഔർ ഇതാണ് എൻ്റെ ജീവിതം ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല അപ്പനും അമ്മയും പേരിട്ടപ്പുറത്തൊട്ടപ്പുറത്ത് തുടങ്ങിയ കഷ്ടകാലമാണ് എല്ലാം എവിടെ ചെന്നാലും തുപ്പം മാത്രം എവിടെ ചെന്നാലും കഷ്ടകാലം മാത്രം എവിടെ ചെന്നാലും ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ ഒരു സമൃദ്ധി ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ പ്രക്ഷോഭിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തിനാണ് ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്തിട്ടും കാര്യമില്ല വരുന്ന വെച്ച് കാണാം പോകുന്ന പോലെ അങ്ങ് പോകട്ടെ അല്ലെ വല്ലാണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ഗ്ലൂമിയായി പോവാണ് പലരും ജീവിതത്തിലൊരു തിരിച്ചടി ഉണ്ടാകുന്നു ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ജീവിതത്തിലൊരു പരാജയം ഉണ്ടാകുന്നു തീർന്നു ഉള്ള എനർജി എല്ലാം അങ്ങ് പോയി ഉള്ള എനർജി എല്ലാം അങ്ങ് പോയി ഇത്രയേ ഉള്ളൂ ദൈവസന്നദ്ധിയിൽ നമ്മുടെ സ്ഥാനം ഇത്രയേ ഉള്ളൂ ദൈവസന്നിധിയിൽ നമുക്ക് നൽകപ്പെട്ടിരുന്ന കൃപയും അഭിഷേകവും ഒക്കെ ജനിക്കുമ്പോൾ എൻ്റെ സാഹചര്യം ശരിയായില്ല ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ഞാൻ വളർന്നു വരുന്ന വീട്ടിൽ എനിക്ക് വേണ്ടത്ര വില കിട്ടിയില്ല എൻ്റെ അപ്പനും അമ്മയും എന്നെ വേണ്ടതുപോലെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളയാനുള്ളതോ ഉപേക്ഷിച്ച് കളയാനുള്ളതോ അല്ല നമ്മുടെ ജീവിതം കർത്താവ് എനിക്കും നിനക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്തിനാണ് യാബസിനെ പോലെ യാക്കോബിനെ പോലെ കർത്താവിൻ്റെ അടുക്കലേക്ക് കയറി ചെന്നിട്ട് ഞാനും പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ അല്ലാതെ ഞാൻ നിന്നെ വിടില്ല യാക്കോ ഓട്ടം കെട്ടിപ്പിടിച്ചെ രാവിലെ സമയമായി വിട്ടിട്ട് എന്നെ ഫൈറ്റ് തീരുന്നില്ല അപ്പോൾ യാക്കോബിന്റെ ഒരു അവർ തട്ടുകൊടുക്കുവാണ് യാക്കോബിന്റെ ഇടുപ്പ് തെന്നിപ്പോയി ആ നിമിഷം അവന് മനസ്സിലായി ഇനി രണ്ട് കാലിൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവന് പറ്റില്ല അവനോട് യുദ്ധം ചെയ്തത് ദൈവത്തെ സാന്നിധ്യമാണെന്ന് അവന് മനസ്സിലായി ആ ദൈവ സാന്നിധ്യം കെട്ടിപ്പിടിച്ചിട്ട് യാക്കോബ് പ്രാർത്ഥിക്കുകയാണ് എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല അപ്പോൾ യാബസിൻ്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ യാബസ് പ്രാർത്ഥിച്ച ആദ്യത്തെ കാര്യം ഇതാണ് യാക്കോബ് ചെയ്ത ആദ്യത്തെ കാര്യം എന്താണ് തൻ്റെ വേദനയുമായി ദൈവത്തെ യാബസ് സമീപിച്ചു തൻ്റെ ജീവിതത്തെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ആ ജീവിതത്തെയും കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് യാബസ് കയറി ചെന്നു താൻ തളച്ചിടപ്പെട്ട ജീവിത സാഹചര്യത്തെ നോക്കി അവൻ നെടുവട്ട് നിന്നില്ല തീർന്നല്ലോ കഴിഞ്ഞല്ലോ ഇനി ജീവിതത്തിൽ ഞാൻ എന്തിനാ ഇനി ഒന്നും ചെയ്യുന്ന ഒരു ഉപകാരവും ഇല്ല ഒരു ഉയർച്ചയും ഇല്ല എന്നൊന്നും യാബസ് ചിന്തിക്കുന്നില്ല മറിച്ച് അവൻ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ല കാരണം ചോദിച്ചാൽ ദൈവസന്നദ്ധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് യാബസ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് തൻ്റെ ജീവിത സാഹചര്യങ്ങൾ തന്നെ തളച്ചിടാൻ യാബസ് അനുവദിക്കുന്നില്ല ഒരു നിമിഷം നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കെ നമ്മൾ സുല്ലിട്ടിട്ട് പറയാണ് എനിക്ക് വയ്യ ഞാൻ കുറെ ആയി പരിശ്രമിക്കുന്ന ഇനി ഇല്ല ഒരു പക്ഷേ വ്യക്തിബന്ധങ്ങൾ വല്ലാണ്ട് ഒലഞ്ഞു പോകുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത് ഞാൻ പരമാവധി അനുരഞ്ജനപ്പെടാൻ ശ്രമിച്ചു ഞാൻ പരമാവധി ക്ഷമിക്കാൻ ശ്രമിച്ചു സ്നേഹിക്കാൻ ശ്രമിച്ചു ഇനി ഞാൻ ഇനി പരിപാടിക്കില്ല പരീക്ഷ കുറേ പ്രാവശ്യം എഴുതി തോറ്റു തോറ്റു തോറ്റ് ഇനി ഇടാൻ വേറെ തൊപ്പി പോലും മിച്ചമില്ല അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് ഒരു ജോലി കിട്ടാൻ ഞാൻ പരമാവധി ശ്രമിച്ചു ഒരു വിവാഹം നടക്കാൻ പരമാവധി ശ്രമിച്ചു എത്രയോ ആലോചനകൾ വന്നു പോയി ഒന്നും നടക്കുന്നില്ല മൊത്തം മൊത്തം ജീവിതം ജീവിതം മൊത്തം ഡാർക്കാണ് എൻ ജീവിതത്തിൽ ഇനി എനിക്ക് പ്രതീക്ഷിക്കുക യാതൊരു വകയില്ലാന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ യാബ് പറയാണ് നിന്റെ ജീവിത സാഹചര്യങ്ങൾ നിന്നെ തളച്ചിടാൻ നീ അനുവദിക്കരുത് ദൈവസന്നിധിയിലേക്ക് നീ കരിച്ചെല്ലണം കാരണം നിന്റെ ജീവിതത്തെ പരിമപ്പെടുത്തി എടുക്കേണ്ടത് നിന്റെ സാന്നിധ്യം കൊണ്ടോ നിന്റെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ല മറിച്ച് കർത്താവിൻ്റെ കരബലത്താലാണ് നിന്റെ ജീവിതത്തെ വാർത്തെടുക്കേണ്ടത് കർത്താവിൻ്റെ കരബലം കൊണ്ടാണ് നിന്റെ ജീവിതത്തെ വാർത്തെടുക്കേണ്ടത് അല്ലേ ലുയാ ഞാൻ നിങ്ങളുടെ ആരോടും കൂട്ടില്ല കൂട്ടുവെട്ടി ഒരുമാതിരി ഈശോനെ നോക്കി കളിയാക്കുന്ന പോലെ എന്ന് പറയുന്നത് മാലാഖമാരുടെ ഭാഷയിൽ നമ്മൾ ശ്രുതിക്കുന്നതാണെന്നൊക്കെ മീൻപടിക്കാൻ കൊള്ളാം എന്നിട്ട് ദൈവസന്നിധി വന്നിരുന്ന എന്ന് പറയുമ്പോൾ നോക്കും ഞാൻ സോറി മൂർത്തി പറഞ്ഞു ആൾക്കാരെല്ലാം വേറെ എല്ലാം പറയുന്നുണ്ടോയെന്ന് നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളാണ് മഹത്വം കൊടുക്കുന്നത് ആ ഒരു വിചാരത്തോടെ ഒരു ഉണർവോടും വാശിയോടും ഉഷാറോടും കൂടി പറഞ്ഞേ ഹല്ലേ ലുയ കരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവം തന്ന കൃപകൾ ആരോഗ്യം ശബ്ദം എല്ലാം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞേ ഹല്ലേ ലുയാ ഒരു പൊടിക്കൂടി നിങ്ങളുടെ സ്വരം ഉയരട്ടെ ഹല്ലേ ലുയാ ദൈവത്തിന് നമ്മളെന് അലത്ത് നമ്മളൊക്കെ അറിയാവുന്ന പാട്ടല്ലേ തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ നാവ എനിക്ക് എന്തിനൊന്നാഥ ഹല്ലുയ പറയുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ശബ്ദം എന്തിനാ ഈശോയെ ഈശോയുടെ സന്നിധിയിൽ കൈ പൊക്കാൻ പറ്റുന്നില്ലേ കൈക്ക് ആരോഗ്യം എന്തിനാ കരുത്താവേ സിമ്പിൾ താമസനത്തിൽ കൈപോക്കാൻ പറ്റത്തില്ല പിന്നെ ആരോഗ്യം എന്തിനാ ഇത്രയും ചിന്തിച്ചാൽ മതി ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഇടയ്ക്കൊന്ന് ഉൾട്ടയായിട്ട് തലകൂത്തിൽ നിന്ന് ചിന്തിച്ചാൽ മതി അത് ഇത്രയും നാളും നമ്മൾ എന്താ പറയുന്നത് ഈശുവിനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എന്നെ ഏതായാലും കുഴപ്പമില്ല ഈശ്വനെ സ്നേഹിക്കും ഈശുവിനെ പാലിക്കും ഈശോനെ പരിപാലിച്ചോളും ഞാൻ വലിയ കുഴപ്പമില്ലാതെ തട്ടാതെ മുട്ടാതെ അതിലൂടെയൊക്കെ അങ്ങ് പൊക്കോളാം അല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ് നാളെ ഈശോ നിങ്ങൾ മനസ്സ് മാറ്റി നിങ്ങൾ അന്നായി ഈശോ പറയുകയാണെ ശരി ഓക്കെ ഇന്നുമുതൽ നീ എന്നോ സ്നേഹിക്കുന്നത് പോലെ ഇന്നുമുതൽ നീ എന്നോട് പെരുമാറുന്നത് പോലെ ഞാൻ നിന്നോട് പെരുമാറാൻ പോവാം ഇന്നുമുതൽ നീ എൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ഞാൻ നിൻ്റെ അടുത്ത് പെരുമാറും നീ എൻ്റെ അടുത്ത് എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ നിന്നെ ഞാൻ സ്നേഹിക്കും കുർബാനക്ക് അഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് വന്ന കർത്താവ് പറയും നിൻ്റെ ജീവിതത്തിൻ്റെ ബലിയുടെ സമയത്തും നീ കടന്ന് ബബബ്ബ വയ്ക്കുമ്പോഴും ഞാനും പറയും അഞ്ചു മിനിറ്റ് ലേറ്റായിട്ടേ ഞാൻ വരുവുള്ളൂ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയൊരു ആവശ്യമുള്ള സമയത്ത് ഞാനും ഏറ്റവും പുറകിൽ പോയേ നിൽക്കുകയുള്ളൂ ഞാനും കയ്യും കിട്ടിയേ നിൽക്കുകയുള്ളൂ അല്ലേ നിൻ്റെ ജീവിതത്തിൽ എന്നെ നീ മാറ്റി വയ്ക്കുന്ന ഇടങ്ങളിലെ സമയം വരുമ്പോൾ ഞാനി നിന്നോട് പറയവിടാ ആഹാ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇന്ന് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഇന്ന് ഞാൻ വേറെ കർത്താവ് പറയും ഞാൻ വേറെ സിനിമ കാണാൻ പൊക്കോളാം നിൻ്റെ ലൈഫിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ കർത്താവിനെ നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ കർത്താവ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ അവസ്ഥ തന്നെയാവും നമുക്കറിയാം അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവസാന്നിധി അനുഭവത്തെ ദൈവസ്നേഹത്തെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ട് കാണരുത് നിസ്സാരമായിട്ട് കാണരുത് അല്ലെ അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന മഹത്വമാണോ നാളെ ദൈവം എനിക്ക് തരുന്നതെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ അപ്പോൾ നമ്മൾ ഒഴിവ് ഉപേക്ഷ കാണിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കാതെ ദൈവസന്നിധിയിൽ ഇടിച്ചിടിച്ച് നീക്കണം ദൈവസന്നിധിയിൽ ഇടിച്ചിടിച്ച് നിൽക്കണം എന്തുകൊണ്ടാണ് സൂചന തന്നെ പറഞ്ഞ സ്വർഗരാജ്യം ആരെ കൈവശമാക്കുന്നേ ബലവാന്മാർ വെട്ടിപ്പിടിക്കും സ്വർഗരാജ്യം ബലവാന്മാർ ആ വെട്ടിപ്പിടിക്കണം സൈഡ് മാറി നിന്നിട്ട് ഇങ്ങനെ കൈയിട്ടാൽ സ്വർഗരാജ്യം കിട്ടത്തില്ല ഇടിച്ചിടിച്ച് നിൽക്കണം സ്വർഗരാജ്യം നീക്കണം ഇടിച്ചിടിച്ച് നിൽക്കണം ഓക്കെ അല്ലേ ലുയ നിങ്ങൾ നന്നാവൂല അല്ലേ ലുയ ഈശോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈശോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്ലേ ലോയ ഓക്കെ അപ്പൊ യാബസിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം യാബസ് തന്നെ തന്നെ ഉയർത്താൻ ശ്രമിക്കുവാണ് ഹി മോട്ടിവേറ്റഡ് ഹിംസെൽഫ് ഞാൻ യാബസ് പറയാണ് ഞാൻ തളർന്നു പോകില്ല ഞാൻ തോറ്റു പോകില്ല അവർ എന്നെ എന്നാന്ന് വിളിച്ചാലും ഞാൻ അതിനെ കുറിച്ചൊന്നും ബോധംടാവില്ല ഈ പലരും തളയ്ക്കപ്പെടുന്നതും തറക്കപ്പെടുന്നതും എവിടെയാണെന്ന് അറിയാവോ പലരും ജീവിക്കുന്നു തന്നെ മറ്റുള്ളവരുടെ മനസ്സിലാണ് എത്രയെത്ര ആളുകളാണെന്നറിയോ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുന്നത് അവർ വല്ലാതെ വല്ലാതെ കഷ്ടപ്പാടിലൂടെ കടന്നു പോവാണ് വല്ലാതെ വേദനയിലൂടെ കടന്നു പോവാണ് അപ്പോൾ പലർക്കും സഭാകമ്പമാണ് പലർക്കും വിഷാദമാണ് പലരും ഭയങ്കര ഗ്ലൂമിയാണ് ഒന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല ചോദിച്ച് 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 നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം എന്നറിയാം അപ്പോൾ എപ്പോഴോ ചെറുപ്പത്തിൽ ആരോ പറഞ്ഞു നീ പൊട്ടനാണ് നീ ചട്ടനാണ് നിനക്ക് എന്നെ കാണാൻ കൊള്ളില്ല നിനക്ക് സൗന്ദര്യമില്ല നിൻ്റെ മൂക്ക് വളഞ്ഞതാണ് നിൻ്റെ ജവി ചുരുണ്ടതാണ് നിന്റെ മുടി പോയതാണ് എന്നും പറഞ്ഞോണ്ട് ഓരോരോ കാര്യങ്ങൾ ആരോ എവിടെയോ പറഞ്ഞത് ഇങ്ങനെ ഉള്ളിക്കേറി കിടക്കുവാണ് അതിലിങ്ങനെ പശുവിനെ കെട്ടിയിട്ടേക്ക് എനിക്ക് തടയ്ക്കപ്പെട്ട് കിടക്കുവാണ് തടയ്ക്കപ്പെട്ട് കിടക്കുവാണ് പലരും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിലാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ അല്ലേ ഞാൻ എൻ്റെ കാര്യം എടുക്കുക ഓക്കെ ഇന്ന് നിങ്ങളോട് വചനം പറയാൻ വന്നു അപ്പം ഞാൻ പറയാണ് നല്ലൊരു ടോപ്പിക്ക് പറഞ്ഞില്ല അവരെന്നെ എന്നെക്കുറിച്ച് എന്നാ ചിന്തിക്കുന്നത് ഓഹ് എസ് ഒന്നും രക്ഷയില്ല ഇന്ന് ബോറിംഗ് ആയിരിക്കും അപ്പോൾ അവർ അവരെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്താൻ പറ്റിയ കിടക്കാറ്റൊരു പ്രസംഗം കൊടുക്കണം അപ്പോൾ ഞാനത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തെ ഓർക്കുന്നില്ല ദൈവത്തിൻ്റെ മഹത്തെ കൊടുക്കാൻ ഓർത്ത് ഓർക്കുന്നില്ല മറിച്ച് എന്താ എൻ്റെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം നിങ്ങളെ പ്ലീസ് ചെയ്യണം അല്ലെ നിങ്ങളെ പ്ലീസ് ചെയ്യണം നിങ്ങൾക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് തരണം അവിടെ അഭിഷേകം കിട്ടുമെന്ന് നമ്മൾ ആരും ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ സുവിശേഷ പ്രഘോഷണം ദൈവത്തിൻ്റെ വേലയാണ് കർത്താവനെ കൊണ്ടുപോക്കോളൂ ഞാൻ കർത്താവിനോട് പറയും കർത്താവ് നിനക്ക് മാനക്കേട് ഉണ്ടാക്കാതെ അതെ നോക്കണം കേട്ടോ അല്ലേ അപ്പോൾ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ ഓരോ സ്റ്റൈല് നമ്മുടെ വീട് നമ്മുടെ കാറ് നമ്മുടെ നടപ്പ് നമ്മുടെ ഇരിപ്പ് നമ്മുടെ എടുപ്പ് അല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പം ഇങ്ങനെ നടന്നാൽ എന്നെ കാണാൻ കൊള്ളാമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മൂലിച്ച വില കിട്ടുമായിരിക്കാം ഞാൻ അത് ചെയ്യാൻ പോയി അവരെന്നെക്കുറിച്ച് എന്നാ ചിന്തിക്കുമായിരിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിലാണ് ഈ മറ്റുള്ളവർ ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാൻ പോകുന്നുണ്ടോ അതൊട്ടില്ലതാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ മറ്റുള്ളവരെന്നെ കുറിച്ച് എന്നാ ചിന്തിക്കും അവൻ എന്നെ പൊട്ടാന്ന് വിളിച്ചു ദൈവമേ എനിക്ക് കഴിവൊന്നുമില്ലല്ലേ അതുകൊണ്ടായിരിക്കും അവൻ എന്നെ പൊട്ടാന്ന് വിളിച്ചത് ഇനി ഞാൻ എങ്ങനെ മറ്റൊരാളുടെ മുഖത്ത് നോക്കും ഞാൻ എങ്ങനെ മറ്റൊരാളെ അഭിമുഖീകരിക്കും ഞാൻ പൊട്ടനല്ലേ ഒരു ദിവസം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന നല്ല സുന്ദരനും സുമുഖനും നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനവൻ വല്ലാണ്ട് ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ് നമ്മൾ കാണുമ്പോഴേ അറിയാം വല്ലാണ്ട് ഇങ്ങനെ തളർന്നിരിക്കുകയാണ് ഒരുപക്ഷെ ഡിപ്രഷൻ്റെയൊക്കെ ഒരു ആരംഭത്തിലാണ് അവൻ അവനൊ പ്രാർത്ഥിച്ചപ്പം അവൻ പ്രാർത്ഥിച്ച അവസാനം ഇങ്ങനെ ചോദിച്ചപ്പോൾ മിണ്ടുന്നില്ല ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ അവനോട് എന്നാ നിന്റെ പ്രശ്നം അച്ഛ എൻ്റെ മുടി കൊള്ളത്തില്ല ഞാനെന്നോട് തല കൊലിക്കിട്ട് ചോദിച്ചു എന്നേടാ നീ പറഞ്ഞേ അച്ഛാ എൻ്റെ മുടി കൊള്ളത്തില്ല ഞാൻ നോക്കിയപ്പം അവിടെ ധ്യാനിക്കാൻ വന്ന ഒത്തിരിയേറെ ആളുകളെ കഴിഞ്ഞ് നല്ല മനോഹരവും കരുത്തുള്ളതും ഇടതൂർന്നതുമായ നല്ല മനോഹരമായ മുടി ദൈവം കൊടുത്തിട്ടുണ്ട് എടാ നിന്റെ മുടിക്കൊരു കുഴപ്പമില്ല ചില നീളം കൂടുതലാണ് അല്ലേ മുടി വെട്ടാറായി അത്രേ ഉള്ളൂ മുടി നീട്ടിയിട്ടിട്ടൊന്നും നല്ല മുടിയാണ് ചില വളർന്നു സൈഡൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി മുടിയാണ് നിന്റെ മുടിക്കെന്നെ കുഴപ്പം അല്ല അച്ഛാ എൻ്റെ മുടി കൊള്ളത്തില്ല എങ്ങനെ ആൾക്കാരുടെ ഫ്രണ്ടിൽ പോകുന്നത് എടാ നിനക്ക് എന്നാ പ്രശ്നം നീ ഇങ്ങനെ 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 ഇടിഞ്ഞു ഊതി വീട്ടിലിരുന്നിട്ട് നിനക്ക് എന്നാലും ചെയ്യാൻ പറ്റുമോ അച്ഛൻ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അച്ഛാ എന്നാട എന്റെ പ്രശ്നം എൻ്റെ മുടി കൊള്ളത്തില്ല ഞാൻ പറഞ്ഞു എടാ നിന്റെ മുടി കൊള്ളത്തില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ നീ ഒന്ന് പോയി നോക്ക് അടാ എന്നെ കഴിഞ്ഞ് മുടി ഉണ്ടല്ലോടാ നിനക്ക് പിന്നെ നിനക്കെന്നാടാ കുഴപ്പം ഈ എനിക്ക് നാണമില്ലാതെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ കൂടെ പോകുന്നുണ്ടല്ലോ പിന്നെ നീ എന്തിനാ നാണിക്കുന്നേ അവൻ്റെ മുടി നല്ലതാണെന്ന് പറയാൻ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അപ്പോൾ പിന്നെ അവൻ അടുത്ത പ്രാവശ്യം പിന്നെയും വേറെ എന്തെങ്കിലും കൊണ്ടും ചാടിപ്പോകും അങ്ങനെ പലയിടങ്ങളിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ധാരണയാണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തേലും ധരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാനത് അങ്ങനെയാണ് അല്ലാതെ എനിക്ക് വേറൊരു ഫ്യൂച്ചർ ഇല്ല അവർ അവരെന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നിന്റെ പാട്ട് കൊള്ളത്തില്ല മേലെ പിന്നെ ഞാൻ മൈക്ക് തൊടാൻ പോകല്ല പ്രസംഗം പറഞ്ഞു അത്രയ്ക്കൂടെ ഏറ്റില്ല കേട്ടോ അയ്യോ ഇനി ഞാനിങ്ങനെ പ്രസംഗം പറയുന്നത് പ്രസംഗം പറയാൻ പിന്നെ കയറുമ്പോൾ ചിന്ത എന്നാ ഏക്കു യേശു അവരെന്നാ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ പലപ്പോഴും പലയിടത്തും നമ്മൾ തളച്ചിടുമ്പോൾ ബൈബിൾ ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട് ഇതുപോലെ യാബസിനെ പോലെ പറയാണ് ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ തളച്ചിടാൻ അനുവദിക്കില്ല എന്താണ് ആ ഉറപ്പ് ദൈവം തൻ്റെ അടുക്കൽ വരുന്ന ഒരുവിനേയും തള്ളിക്കളയില്ല അല്ലേ ലുയാ ദൈവം തൻ്റെ അടുക്കൽ വരുന്ന ഒരുവിനേയും തള്ളിക്കളയില്ല ഏതെങ്കിലും അജൻ അറിയാമോ ഏതെങ്കിലും അജൻ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഈശോ പറഞ്ഞ കാര്യം കാര്യമാത് യോഹനാന സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് എടുത്തു നോക്ക് യോഹനാനെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പിതാവ് തന്ന ഒരൊറ്റയാളെ പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല മുപ്പത്തി ആ ഏഴിൽ നമ്മൾ പറയുന്നത് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവർ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ ഇഷ്ടം നിറവേറ്റാനാണ് അവിടെ എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നമ്മളാരും നശിച്ചു പോകണമെന്നോ നമ്മളാരും ശിക്ഷ ഏറ്റുവാങ്ങി നമ്മൾ ആരും ഇങ്ങനെ വല്ലാണ്ടായി പോകണമെന്നോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദൈവസന്നദ്ധിയിൽ കടന്നു ചെല്ലാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ദൈവം ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയില്ല ഒരിക്കലും തള്ളിക്കളി ഈശോ പറഞ്ഞാണ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല യേശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപത്തി ഒൻപത് ഒന്നാം തിരുവചനം രക്ഷിക്കാനാവാത്ത വിധം എന്റെ കാര്യങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യ സംഭവിച്ചിട്ടില്ല അപ്പൊ കർത്താവ് നമുക്ക് തരുന്നൊരു ഉറപ്പാണത് ദൈവസന്നധിയിൽ നിന്റെ പ്രശ്നവുമായിട്ട് നീ കടന്നു ചെന്നാൽ ദൈവം നിന്നെ തള്ളിക്കളയില്ല ദൈവം എങ്ങനെ നിന്നെ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് വരാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക യാബസിന്റെ ധൈര്യം എന്തായിരുന്നു ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നാൽ ദൈവൻ്റെ തലേക്കളിൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എന്നെ വേണ്ടാത്തവനായിരുന്നു എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ടാത്തവനാണ് എൻ്റെ കൂട്ടുകാർക്ക് എന്നെ വേണ്ടാത്തവനാണ് പക്ഷെ എനിക്ക് ഞാൻ വേണ്ടപ്പെട്ടവനാകുന്ന ഒരിടമുണ്ട് നീ എനിക്ക് ബഹുമാനിനും അമൂലിനും പ്രിയങ്കരനുമാണ് യാ നാല്പത്തി മൂന്ന് നാല് നീ എനിക്ക് യു ആർ പ്രഷ്യസ് വാല്യുബിൾ ടു മീ നീ എനിക്ക് ബഹുമാനിനാണ് പ്രിയപ്പെട്ടവനാണ് അമൂല്യനാണ് ദൈവസന്നിധിയിൽ നീ എന്നും വേണ്ടപ്പെട്ടവനാണ് അല്ലേ ലുയ്യാ ദൈവസന്നധിയിൽ നീ എന്നും വേണ്ടപ്പെട്ടവനാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനാലിൽ കർത്താവ് നമ്മൾ പറയുന്നത് കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അവരുടെ അവകാശത്തെ ദൈവം ഉപേക്ഷിക്കില്ല അപ്പൊ കർത്താവ് തരുന്ന ഒരു ഉറപ്പാണത് ദൈവസന്നിധിയിൽ കടന്നു ചെല് നിങ്ങൾക്ക് എന്തു പ്രശ്നം ഉണ്ടെങ്കിലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ അല്ലേ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത ഒരു ഉറപ്പാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് നിന്റെ ജീവിത ഭാരവുമായിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ നീ മടി കാണിക്കുന്ന പലപ്പോഴും ദൈവം ഇൻഷുറൻസിനെ പോലെയാണ് അപകടം പറ്റി ഒരു പരിധി ഒരു രക്ഷയില്ലാത്തപ്പോഴാണ് ദൈവത്തെ ഓർക്കാറുള്ളൂ ആദ്യമേ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല് ഫിലിപ്പി നാല് പത്തൊമ്പത് ഈ ദിവസങ്ങളിലൊക്കെ ഒരു പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് ദൈവസന്നധിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ദൈവം ആ കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ സന്തോഷമായി എനിക്ക് സന്തോഷമായി എൻ്റെ ദൈവം തന്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും ഹല്ലേ ലുയാ ഈ വചനം പഠിച്ചിട്ടെങ്കിലും പോ എന്നെ സഹിക്കുന്നത് പോട്ടെ ഈ വചനം പഠിച്ചിട്ടെങ്കിലും നിങ്ങളിവിടെ പോ കാരണം നിങ്ങളുടെ ഓരോ ആവശ്യം നേരത്തി വചനം നിങ്ങളുടെ അധരത്തിൽ ഉണ്ടായിരിക്കട്ടെ എൻ്റെ ദൈവം ചൊല്ലിക്കെ പറഞ്ഞേ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവ യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും അൽക്കുലത്തായിട്ടുള്ള പല കാര്യങ്ങളും ഉടായപ്പെട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചു വയ്ക്കുന്നുണ്ടോ നമ്മളെല്ലാവരും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നില്ലേ ഒരു വചനമെങ്കിലും ചങ്കിക്കയറട്ടെ എൻ്റെ ദൈവം തന്റെ മഹത്ത സമ്പന്നതയിൽ നിന്ന് കർത്താവ്ശുക്രസ് വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും പ്രിയപ്പെട്ടവരെ നമ്മളെ തളച്ചിട്ടിരിക്കുന്ന ആ ഒരു അച്ചു തകർത്ത് ദൈവസന്നിധി പോകാൻ പറ്റട്ടെ ഐൻസ്റ്റിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരേണ്ട എഡിസന്റെ കഥ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഠിക്കാത്തവനാണോ പൊട്ടനാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ട ഐൻസ്റ്റീനെ അമ്മ പറഞ്ഞു നീ മിടുക്കനാടാ നിന്നെ പഠിപ്പിക്കാൻ സ്കൂളിൽ നിന്ന് പറ്റാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ എഡിസൺ ആണ് വലിയൊരു ശാസ്ത്രജ്ഞനായി മാറിയത് ജോൺ മെരി വിയാനിയുടെ കഥ അറിയത്തില്ലേ ജോൺ മെരി വിയാനറിയാവോ അറിയാവോ നിങ്ങളുടെ മുഖത്ത് നവരസങ്ങളില്ലേ ഏതെങ്കിലും ഒരു ഭാവം വരട്ടെ ഇങ്ങനെയോ ഇങ്ങനെയോ ഇങ്ങനെ എന്തേതെന്ന് വരുമ്പോഴല്ലേ നിങ്ങൾക്ക് അത് കേൾക്കാനെങ്കിലും പറ്റുമോ എന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങളിങ്ങനെ ഒരു ഭാവമില്ലാതെ പാവക്കുട്ടികളെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പിള്ളേരൊക്കെ ഈ സൂമിനകത്ത് ക്ലാസ് ഉണ്ടായിരുന്നപ്പോൾ എന്നാൽ ആരോ വീഡിയോ ഓൺ ആക്കത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം ടീച്ചർമാരെ സഹി കിട്ട് പിള്ളേരെ കൊണ്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വീഡിയോ ഓണാക്കണം വീഡിയോ ഓൺ ആക്കണി വീഡിയോ ഓൺ ആക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം സഹിയിട്ട് ഓണാക്കാൻ പഠിച്ചു പറഞ്ഞാൽ ഇതു തങ്ങളുടെ വീട്ടിലിരിക്കുന്ന അതേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുത്തിട്ടങ്ങ് അവിടെ ഇടും പെട്ടെന്ന് തൊട്ടതി നോക്കിയ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ അതുപോലെ നിങ്ങൾ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ദൈവമേ ശ്വാസം പോയോ എന്നെങ്കിൽ എനിക്കൊന്നറിയണ്ടേ അല്ലെ ജോൺ മേരി വിയാനിയുടെ കഥ നമുക്കറിയാം ജോൺ മേരി വിയാനോട് നീ കഴുതയാണ് നീ പൊട്ടനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സെമിനാറിലുള്ള മറ്റു വിദ്യാർത്ഥികൾ പെരുമാറിയത് കാരണം പഠിക്കാൻ കഴിവില്ലായിരുന്നു എന്നിട്ടോ എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായിട്ട് ദൈവം വിശുദ്ധനായിട്ട് ജോൺ മേരി വിയാനെ ഉയർത്തി നമ്മളെ തളച്ചിട്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ മോൾഡ് ആ അച്ചു തകർത്ത് പുറത്തു വരാൻ നമുക്ക് പറ്റണം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് പറയണം ഞാൻ ഇങ്ങനെ ആയിരിക്കേണ്ട ആളല്ല ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് ദൈവം എന്നെ അവിടുന്ന് ആഗ്രഹിക്കുന്ന ആളാക്കി മാറ്റട്ടെ അല്ലേ ലുയാ ഓക്കെ എന്നിട്ട് യാബസ് ദൈവസനത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നാല് അല്ലെ രണ്ട് ഒറ്റ വചനമുള്ളൂ ആ പ്രാർത്ഥന നാല് പത്ത് ഒറ്റ വചനമുള്ളൂ ആ പ്രാർത്ഥന പക്ഷെ അങ്ങനെ നാല് കാര്യങ്ങളാണ് യാബസ് ചോദിക്കുന്നത് ആ പ്രാർത്ഥനയിൽ നാല് കാര്യങ്ങളാണ് യാബസ് ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ അല്ലെ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം ഗോഡ് ബ്ലസ്മി ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം അതാണ് യാബസ് വയ്ക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം നമ്മൾ എല്ലാവരും ഒരുപക്ഷെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ദൈവം എന്നെ അനുഗ്രഹിക്കണം ഗോഡ് ബ്ലസ് മീ ബ്ലസ് മീ ബ്ലസ് മീ ബ്ലസ് മീ ബ്ലസ് മി അച്ഛന്മാരെടുത്തുകൊണ്ട് പറയും അച്ചാ ബ്ലസ്മി അല്ലെ ആരുടെ അടുത്ത് ആരെ കണ്ടാലും പറയും എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം ദൈവാനുഗ്രഹത്തിന് പ്രാർത്ഥിക്കണം അല്ലേ എന്തോരം പ്രാർത്ഥന നിയമങ്ങൾ വരുന്നു ദൈവാനുഗ്രഹം 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 സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ് ദൈവാനുഗ്രഹം അല്ലേ നമ്മൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എന്താണ് അനുഗ്രഹം അല്ലെങ്കിൽ എന്താണ് ദൈവാനുഗ്രഹം ആഹാ പോരട്ടെ ആർക്കും ഒരു അറിവില്ല അപ്പം നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവാനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ട് ഓക്കെ ദൈവാനുഗ്രഹത്തിനൂടെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ എന്താണ് ഈ ദൈവാനുഗ്രഹം എന്ന് അറിയണ്ടേ കടയിൽ ചെന്നിട്ട് നിങ്ങൾ മാങ്ങ വാങ്ങിയ നേരത്ത് മാങ്ങ എന്നാണെന്നറിയത്തില്ലെങ്കിൽ ആ ചേട്ടൻ നിങ്ങൾക്ക് പേരൊക്കെ എടുത്തു വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യുന്നേ അല്ലേ അപ്പം അനുഗ്രഹം ഞാൻ ചോദിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് എനിക്ക് അറിവുണ്ടാവണ്ടേ എന്താണ് അനുഗ്രഹം ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന അവിടുത്തെ വിസ്മയനീകരമായ നന്മകൾ സിംപിളി പറഞ്ഞാൽ ഒരു ഡെഫിനിഷനും കിട്ടു വന്നേ ഉള്ളൂ ഓക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് പിടിച്ചു നിർത്താനോ ഒതുക്കി നിർത്താനോ വാക്കുകൾ കൊണ്ട് വിവരിച്ചെടുക്കാനോ പറ്റത്തില്ല ദൈവം അവിടുത്തെ പ്രാഭവത്തിൽ നിന്ന് നമുക്ക് ചൊരിയുന്ന അവിടത്തേക്ക് മാത്രം സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പല നന്മകളുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇനി ഈ ദൈവം ഒരു അനുഗ്രഹം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് അപ്പൻ്റെ അടുത്തിട്ട് ഒരു കൊച്ചു വന്നിട്ട് ചോദിക്കണം അപ്പാ എനിക്ക് സൈക്കിൾ മേടിച്ചു തരണം അപ്പം നോക്കുവാണ് അപ്പൻ അപ്പൻ്റെ അടുത്ത് വന്ന് കൊച്ചു സൈക്കിൾ ചോദിക്കുമ്പോൾ അപ്പൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് അവന് പ്രായപൂർത്തിയായോ സൈക്കിൾ ഓടിക്കാൻ അല്ലേ സൈക്കിൾ ഓടിക്കാൻ മാത്രം പ്രായമായോ അവന് സൈക്കിൾ ഓടിക്കാൻ അറിയാവോ അറിയാമോ അവൻ ബാലൻസ് ചെയ്യാൻ അറിയാവോ അവന് സൈക്കിൾ ഉണ്ടാനെങ്കിലുള്ള ആരോഗ്യം അവനുണ്ടോ അല്ലേ പ്രിയപ്പെട്ടവരെ ദൈവസന്നദ്ധിയിൽ നിങ്ങളൊരു അനുഗ്രഹം ചോദിക്കുമ്പോൾ ദൈവം ആദ്യം ഒന്ന് നോക്കും ഇത് കൊടുത്താൽ മേടിക്കാൻ ആൾ റെഡിയാണോ ഒരുക്കമുണ്ടോ ആൾക്ക് ഇത് കൊടുത്താൽ മേടിക്കാൻ ആൾക്ക് ഒരുക്കമുണ്ടോ നിങ്ങളൊരു ജോലിക്ക് ചെല്ലുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് എന്താണ് ജോലി വേണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അതിന് തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോയെന്ന് ചോദിക്കും നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമേ എനിക്ക് അത് തരണം ഇത് തരണമെന്ന് പ്രാർത്ഥിക്കണം ദൈവം ചിന്തിക്കും ഒരു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സി വി കാണിച്ചേ അല്ലേ റെസ്യൂമേ കാണിച്ചേ നിനക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഞാൻ നോക്കട്ടെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് എന്ത് കിട്ടും എന്ത് തരും അല്ലേ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളെങ്ങനെ ഉരച്ച് നോക്കുന്നേ പത്താം ക്ലാസ് നിങ്ങൾ എന്ന് അറിയണമെങ്കിൽ പത്താം ക്ലാസിൻ്റെ പഠിപ്പും വിവരം ഉണ്ടോ എന്ന് എങ്ങനെയാ പരീക്ഷ പരീക്ഷയിടും റൈറ്റ് എന്നിട്ട് പാസ്സാകുമെന്ന് നോക്കും ഡിഗ്രി പിന്നെ ഞാനോ നിങ്ങൾക്കുണ്ടോയെന്ന് അറിയണമെങ്കിൽ ഡിഗ്രിയുടെ പരീക്ഷയിടും എന്നിട്ട് പാസ്സാകുമില്ലയോന്ന് നോക്കും പാസ്സായില്ലെങ്കിൽ പാസ്സായില്ലെങ്കിൽ പാസ്സായില്ലേ എന്നെ കാണിക്കും പാസ്സായില്ലേ ഇവിടെ ഡിഗ്രി പഠിക്കാത്തവട്ടാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് ഒരു ഡിഗ്രിയുടെ പരീക്ഷ എഴുതി നിങ്ങൾ ഫെയിലായി നിങ്ങൾ എന്നാ ചെയ്യും പറഞ്ഞോ അഭിമാനത്തോടെ പറ അല്ലേ നമ്മുടെ പയ്യന്മാരൊക്കെ പറഞ്ഞു ആ ഡിഗ്രി പഠിച്ചിട്ട് നിനക്കൊരു സപ്ലി പോലും ഇല്ലെങ്കിൽ നാണക്കേടല്ലേടാന്നാണ് ചോദിക്കുന്നത് അല്ലേ ഒരു പരീക്ഷയൊക്കെ തോറ്റ് മാന്യത്തോട് അഭിമാനത്തോടൊരു സപ്പിളിയൊക്കെ എഴുതണ്ടേന്ന് ചോദിക്കും വേറെ വഴിയില്ലല്ലോ നമുക്ക് പറ്റുന്ന തോൽവീനെ നമ്മളിങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കണമല്ലോ പോട്ടെ അല്ലെ ഒരു പരീക്ഷ ഇട്ടു നിങ്ങൾ തോറ്റാൽ വീണ്ടും അതേ പരീക്ഷ വരും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹവും കൃപയും എത്ര വലുതാണോ അത്ര വലുതായിരിക്കും അത്ര വലുതായിരിക്കും നമ്മൾ എഴുതണ്ട പരീക്ഷയും അല്ലല്ലോയാ അപ്പൊ നിങ്ങൾക്ക് ലഭിക്കേണ്ട ദൈവകൃപ എത്ര വലുതാണോ അത്ര വലുതായിരിക്കും നിങ്ങൾ പാസ്സാകേണ്ട ടെസ്റ്റ് നിങ്ങൾ കടന്നു പോകേണ്ട പരീക്ഷ ആ പരീക്ഷ പാസ്സാകാതെ അനുഗ്രഹം കർത്താവ് തരത്തില്ല കാരണം അത് ദുരുപയോഗിക്കപ്പെടും പ്രായപൂർത്തിയാകാത്ത അല്ലെ പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പ്രായം എന്ന് അറിയത്തില്ലല്ലോ ഓക്കെ ഒരു മിനിമം ഒരു പത്ത് വയസ്സിൻ്റെ കോമൺ സെൻസ് ഇല്ലാത്ത ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരപ്പൻ കത്തി എടുത്ത് കൊടുക്കത്തില്ല അല്ലേ നല്ല മൂർച്ചയുള്ള പള്ളവളന്ന് കാണാൻ രസമുള്ള കത്തി ചോദിക്കാൻ അപ്പ എനിക്ക് കത്തി തരാവോ ഞാൻ കളിച്ചേച്ചും പറയാം ഞാൻ മുറിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും അറിയാം ശരിയാവത്തില്ല അത് ഉപയോഗിക്കാൻ കൊച്ചിന് അറിയത്തില്ല മൂന്ന് വയസ്സുള്ള കൊച്ച് പറയുകയാണ് അപ്പ എനിക്കൊരു ഡ്യൂക്കിൻ്റെ ബൈക്ക് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ പറയുകയാണ് എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ അപ്പം വാങ്ങിച്ചു കൊടുക്കുമോ ഇപ്പോഴത്തെ കാലത്ത് അപ്പമാരുടെ എനിക്കറിയാൻ പാടില്ല വാങ്ങിച്ചു കൊടുക്കരുതാത്തതാണ് ശരിക്കും ഓക്കെ പിള്ളേർ തലകോത്തിൽ നിന്നാലും പിള്ളേർ എന്നാ ചെയ്താലും അങ്ങനെ കൊടുക്കരുത്താണ് കാരണം അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല അവർക്ക് അതിനുള്ള ഒരുക്കമായിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ദൈവസന്നധി നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഒരു അനുഗ്രഹിക്കാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ദൈവം ചുമ്മാ എടുത്തിട്ട് ഷെൽഫീന്ന് എടുത്തിട്ട് എന്നാ മോനെ ടോപൊത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തരത്തില്ല ദൈവം നിങ്ങൾ ചോദിക്കുന്ന കൃപകളെ സ്വീകരിക്കാൻ ആദ്യം നിങ്ങളെ ഒരുക്കും പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരും ടെസ്റ്റ് പാസ്സാകേണ്ടി വരും ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നോക്കും ദൈവം എവിടെയാ ദൈവം എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൈവം വിണ്ടാണ്ടിരിക്കുള്ളൂ ടെസ്റ്റ് ഇടുന്ന സമയത്ത് എന്തിനാണ് സാധാരണ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കാൻ പാടില്ല പരീക്ഷ എഴുതുന്ന സമയത്ത് പിള്ളേർക്ക് അല്ലേ പരീക്ഷയ്ക്ക് കയറുന്നോടം വരെ പറഞ്ഞു കൊടുക്കാം എന്ത് വേണേലും പരീക്ഷ എഴുതുന്ന സമയത്ത് ടീച്ചർമാർ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും പരീക്ഷ പരിശോധിക്കോ പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാണാമെന്ന് പറയുള്ളൂ അതുപോലെ തന്നെയാണ് നിങ്ങൾ ടെസ്റ്റിൻ്റെ സമയത്തും പരീക്ഷയുടെ സമയത്തും കർത്താവ് മിണ്ടാണ്ടിരിക്കും എ ടീച്ചർ ഈസ് ഓൾവേസ് സൈലൻറ്റ് ഡ്യൂറിങ് ദ ടെസ്റ്റ് അപ്പം നിങ്ങൾ വിചാരിക്കും കർത്താവ് എന്ന കർത്താവ് എന്ന സാധനമാണ് ഞാൻ പരീക്ഷ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ ദൈവം എന്നെ കേൾക്കുന്നില്ലേ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പ്രേ ഇ ഒരു എന്താണ് ഒരു നിയോഗം പ്രത്യേകിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് വ്യക്തതയോടെ പ്രാർത്ഥിക്കണം ഇറ്റ്സ് എ പ്രയർ വിത്ത് പർപ്പസ് ദൈവമേ എന്നെ അനുഗ്രഹിക്കണം ദൈവമേ എന്നെ അനുഗ്രഹിക്കണം യാബസ് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ദൈവം യാബസിനെ ഒരുക്കും ഇനി ഈ എന്ത് അനുഗ്രഹമാണ് ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം എന്താണ് അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരാളുടെ എൻ്റെ അടുത്ത് വന്ന് പറയുവാണ് അച്ഛൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം അപ്പം ഞാൻ പറയും കർത്താവ് ആവിശ്വശാട് ഏറ്റവും സിമ്പിൾ ഒരു ബ്ലസ്സിംഗിൻ്റെ ഫോർമുല കർത്താവശ്യ കൃപയും പിതാ ദൈവത്തിന് സ്നേഹവും ഭക്ഷണ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ അവർ വാക്ക് മതി അല്ലെ സംഖ്യയുടെ പുസ്തകം ആറ് ഇരുപത്തി രണ്ടിലും വൈദികനല്ലേ പുരോഹിതരുടെ ആശീർവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിന്റെ പരീക്ഷയിൽ പാസാക്കട്ടെ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ശക്തിപ്പെടുത്തേണ്ടതെന്നൊക്കെ പ്രാർത്ഥിക്കാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം എന്താണ് അനുഗ്രഹം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം എന്താണ് ആദ്യമേ അനുഗ്രഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ മനസ്സിലേക്ക് ഓടി വരുന്നത് സമ്പത്തായിരിക്കാം സ്വത്തായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രോസ്പെരിറ്റി ആയിരിക്കാം അല്ലെ വെൽത്തായിരിക്കാം മനസ്സിലേക്ക് ഓടി വരുന്നത് പക്ഷേ ദൈവാനുഗ്രഹത്തെ വെൽത്തിൽ മാത്രം അല്ലെങ്കിൽ സമ്പത്തിൽ മാത്രം ഒതുക്കാൻ പറ്റത്തില്ല കാരണം എന്താണ് അത് ടെമ്പറിയാണ് അത് ഭൗതികമാണത് ശാശ്വതമല്ല അപ്പോൾ നിങ്ങൾ ദൈവാന യാമ്പസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് അനുഗ്രഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ഓർക്കണം അപ്പോൾ നമ്മൾ സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണോ ദൈവത്തെ അനു ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ ദൈവനെ അനുഗ്രഹിക്കുമ്പോൾ എനിക്ക് സമ്പത്തുണ്ടാകും എന്നാണോ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ധനികനായ ഭോഷനെ ധനികനായ ഭോഷൻ അല്ലെങ്കിൽ ഭോഷനായ ധനികൻ എന്താണെങ്കിലും ഓക്കെ എന്ത് പറ്റി അവൻ മൂടാനുള്ള സമ്പാദ്യം ഉണ്ടായിരുന്നു എന്നിട്ടോ ദൈവം പറഞ്ഞു നീ എന്നാ കാണിക്കാൻ പോവാ ഇന്ന് നിന്റെ ടിക്കറ്റ് ഇന്നത്തേക്ക് ബുക്ക് ചെയ്തേക്കെന്ന് അറിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ആനാ സമ്പത്ത് കൊണ്ട് എന്തേലും ചെയ്തോ ഇല്ല ദൈവം നിങ്ങൾക്ക് ഒത്തിരി സമ്പത്ത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ നീ എനിക്ക് ഒത്തിരി സമ്പത്ത് തന്നെ അനുഗ്രഹിച്ചു ഈ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യാതെ നിനക്ക് വേണ്ടി ഉദാരതയോടെ പ്രവർത്തിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം എന്റെ സമ്പത്ത് തന്നില്ലെങ്കിലോ ദൈവമേ മറ്റുള്ളവർക്ക് തന്നതുപോലുള്ള സമ്പത്ത് നീ എനിക്ക് തന്നിട്ടില്ല എങ്കിലും എനിക്ക് ആവശ്യമുള്ളത് നീ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കർത്താവേ എന്നെ കാത്തോളണം അല്ലെ നമ്മൾ പാടാന്നില്ലേ അർഹിക്കാത്തത് ആ നൽകി നീ എന്നെ അന്ധനാക്കരുത് അർഹിക്കുന്നത് നൽകാതെ എന്നെ ആർദ്ധനാക്കരുതെന്ന് പാടുന്നത് പോലെ സമ്പത്ത് മാത്രമല്ല ദൈവാനുഗ്രഹത്തിൻ്റെ കാതൽ പിന്നെയോ പേരും പ്രശസ്തിയോ ആണോ ദൈവ ദൈവമേ ഞാൻ എന്നെ അനുഗ്രഹിക്കണം അതായത് എന്നെ എല്ലാവരും അറിയണം എന്നെക്കുറിച്ച് എല്ലാവരുടെയും മനസ്സിൽ നല്ല ധാരണ എനിക്കൊരു പേരുണ്ടാവണം ഞാൻ ഫേമസ് ആവണം അല്ലെ പേര് പ്രശസ്തി സ്ഥാനമാനങ്ങൾ അധികാരം നാലാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിച്ച ആദ്യത്തെ ചാപ്റ്ററാണ് ഞാൻ എപ്പോഴും ഓർത്തിരിപ്പുണ്ട് അത് ആദ്യത്തെ ചാപ്റ്റർ അബുബെൻ ആദമെന്നാണ് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം അബുബെൻ ആദം ഈ പുള്ളി രാത്രി കിടന്നുറങ്ങുമ്പോൾ മാലാഖ വന്നിട്ട് ഇവനോട് പേര് ചോദിക്കുവാണ് ഇവനോട് പേ ഇവനോട് നിൻ്റെ പേരെന്നെടാ എന്നാണ് പേര് അപ്പം ചോദിക്കുക എന്തിനാ പേര് അപ്പം എന്നാ മാലാഖ പറയുകയാണ് ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും പ്രീതിയുള്ള ആളാണെന്ന് അറിയാനായിട്ടാണ് ഞാൻ പേരെടുത്തുകൊണ്ടിരിക്കുക ഞാൻ സെൻസസ് എന്ന് പറയുകയാണ് അപ്പോൾ അവർ അഭിയോഗിക്കുന്നത് എൻ്റെ പേര് അവിടെ എവിടെ എങ്ങാനും ഉണ്ടോ മാലാഖ ഇങ്ങനെ വലിയ ലിസ്റ്റ് നോക്കിയിട്ട് പറയും നിൻ്റെ പേര് എവിടെയെങ്കിലും കാണുന്നത് ആ വേറ്റി 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 ഏറ്റവും ലാസ്റ്റ് നിൻ്റെ പേര് കിടപ്പുണ്ട് മനുഷ്യപ്രീതിയിൽ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് നിൻ്റെ പേരാണ് പിറ്റേന്ന് മാലാഖ വരുവാണ് അപ്പം അബു കഴിഞ്ഞ ദിവസം പറഞ്ഞു മാലാഖ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാനും ഇങ്ങനെയൊക്കെ ഒരു പാവപ്പെട്ടവനാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പം പറഞ്ഞു സാരിടാ ആൾക്കാർക്ക് തന്നെ വലിയ ഇഷ്ടൊന്നുമില്ല പിറ്റേ ദിവസം മാലാക പിന്നേയും വന്നു അപ്പോൾ ഈ മാലാക പിറ്റേം വന്ന് പിറ്റേ ദിവസം സെൻസസ് എടുത്തപ്പോൾ നാലാം ക്ലാസ്സിൽ ഓർമ്മയാണ് കേട്ടോ വശപ്പശുകൾ നിങ്ങൾ പുറക്കണം ഓക്കെ അപ്പോൾ പിറ്റേന്ന് വന്നിട്ട് മാലാക പിന്നേയും സെൻസസ് എടുക്കുവാണ് എന്നിട്ട് ചോദിക്കാണ് അപ്പോൾ അവരോട് പേര് ചോദിച്ചപ്പോൾ പിന്നെ ഇന്ന് എന്തേലും സെൻസസ് ഇന്ന് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് എഴുതുവാണ് ഓക്കെ എൻ്റെ പേര് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അല്ലേ മാല കുഞ്ഞു അല്ല നിന്റെ പേര് ഏറ്റവും ഫസ്റ്റ് ആണ് നിന്റെ പേര് ഏറ്റവും ഫസ്റ്റ് ആണ് ഇത് ഞാൻ ഓർക്കാൻ കാരണം നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും മനുഷ്യപ്രീതിയും എനിക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു എല്ലാവരുടെ ഒരു ആഗ്രഹം ബേസിക് ഒരു ആഗ്രഹമാണ് എല്ലാവരുടെ ഒരു വില വേണം എല്ലാവരുടെ ഒരു സ്റ്റാറ്റസ് വേണം എല്ലാവരുടെ ഒരു അഭിമാനത്തിന് നിൽക്കാൻ തക്ക രീതിയിലെല്ലാം ഉണ്ടാക്കണം അപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെടാതെ മനുഷ്യരുടെ പുസ്തകത്തിൽ മാത്രം നിങ്ങളുടെ പേരെഴുതിയാൽ ഗുണം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെടാതെ മനുഷ്യപ്രീതിയിൽ മാത്രം നിങ്ങൾ വളർന്നു വന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യപ്രീതിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് ദൈവപ്രീതിയിൽ ഉള്ള അതല്ലേ മനുഷ്യ എന്ന് പറയുന്നത് ടെമ്പററി ആണ് എന്നുള്ളതും നാളെ തീരൽ എഴുതപ്പെടുന്നതും വയലിലെ പുഷ്പം പോലെ വാടിപ്പോകുന്നതുമാണ് മനുഷ്യജീവിതം അപ്പോൾ പേരിനും പ്രശസ്തിയുമാണോ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ല ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് വെൽത്ത് ഫെയിം അല്ലെങ്കിൽ ആരോഗ്യം അല്ലെ പലതരത്തിലുള്ള അനുഭവങ്ങൾ പക്ഷേ കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞത് കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിലുള്ള ദൈവ അനുഗ്രഹം പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങേ ഹിതം നിറവേറട്ടെ എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം യോഹന നാല് മുപ്പത്തിനാല് എന്നെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണം എന്നെ അയച്ചവന് വേണ്ടി പ്രവർത്തിക്കുക അവന്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം അല്ലേലൂയ ഇച്ചിരം മെച്ചപ്പെട്ടു എന്നാൽ ഒന്നും കൂടി ഒരു ഉഷാറോട് പറഞ്ഞു ഹല്ലേ ലുയാ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനറിയാം നിങ്ങൾക്ക് എന്ത് തരണമെന്ന് അപ്പോൾ ദൈവത്തോട് പറയരുത് എനിക്ക് ഇന്ന സാധനം തന്നില്ലെങ്കിൽ ഞാൻ വെച്ചേക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പലപ്പോഴും പിടിവാശിയോട് കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ ദൈവത്തോട് ഞാൻ കൂട്ടില്ല പ്രാർത്ഥിക്കുന്ന ഞാൻ പറയുവാണ് ദൈവമേ എനിക്ക് ഒ ഇ ടി പരീക്ഷ ജയിക്കണം ഐ എൽ ടി സി പരീക്ഷ ജയിക്കണം വളരെ കോൺഫിഡൻസോട് പോയി പരീക്ഷ എഴുതി അടിപൊളിയായിട്ട് എട്ട് നില പൊട്ടി ഞാൻ പറയാം ദൈവത്തോട് പറയാണ് വിട്ടുപോക്കോ ഈ പരിസരത്ത് കണ്ടേക്കരുതെന്ന് പറയാം ദൈവത്തോട് ഞാൻ കൂട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അത് നടക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അതുകൊണ്ടാണ് യാക്കോബ്സ് ലീഖ പറഞ്ഞത് ബൈബിളുള്ളവരൊന്നും തുറക്കാവോ യാക്കോബ്സ് ലീഖയുടെ ലേഖനം നാലാം നാലാമധ്യായം യാക്കോവിൻ്റെ ലേഖനം നാലാം മധിയായ രണ്ടും മൂന്നും തിരുവചനങ്ങളിൽ യാക്കോവ് ലേഖ നമ്മോട് ഇക്കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം മൂന്നാം തിരുവചനത്തിൽ പറയുകയാണ് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ഒരുപക്ഷെ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് ഉടനെ അടുത്ത ചോദ്യം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന തിന്മയല്ലോ എന്നെ പരീക്ഷ പാസാക്കണം എന്നുള്ള തിന്മയാണോ എനിക്ക് ജോലി കിട്ടണമെന്നുള്ള തിന്മയാണോ എൻ്റെ വിവാഹം നടക്കണമെന്നുള്ളത് തിന്മയാണോ ഇതൊക്കെ ഇങ്ങനെ തിന്മയാകുന്നത് പക്ഷേ ആക്കോബത്തിലേക്ക് പറയുകയാണ് നിങ്ങളുടെ ദുരാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ചോദിച്ചിട്ടൊന്നും കിട്ടാത്തത് അല്ല ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതല്ല ദൈവം തരുന്ന ഉത്തരമെന്നും കൂടി ഓർക്കണം ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക മൂന്ന് തരത്തിലാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് ഒന്ന് ദൈവം പറയും നോ കർത്താവ് എനിക്കത് തരണം ദൈവം നോ എന്തുകൊണ്ടാണ് നിനക്കിപ്പോൾ അതായത് ദൈവത്തോട് ഞാൻ പറഞ്ഞത് ദൈവം എനിക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ ദൈവം തരണം ഞാൻ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് തെറ്റൊന്നുമില്ല അത് എൻ്റെ കണ്ണിലാണ് അതിന് തെറ്റില്ലാത്തത് ദൈവത്തിന്റെ മുൻപിൽ ഞാൻ എന്താണ് കാണുന്നത് ഇപ്പോഴത്തെ എൻ്റെ ആവശ്യം ഞാൻ കാണുന്നു നാളെ എന്തു സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയാൽ എൻ്റെ ജീവിതം ഏത് വഴിക്ക് പോകുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സമയത്തിനും കാലത്തിനും അതീതനായ ദൈവം ദൈവത്തിനറിയാൻ ഒരു ലക്ഷം രൂപേൻ്റെ കയ്യിലിപ്പോൾ കിട്ടിയാൽ ടിക് 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 ഇങ്ങനെയൊക്കെയാണ് പോകാൻ പോകുന്നത് അത് നല്ലതിനല്ല അവന് ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അവന് ഇച്ചിരി കൂടെ നല്ലത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം പോനെ ഒരു ലക്ഷം രൂപ നിനക്ക് ഞാൻ തരത്തില്ല അല്ല ദൈവം പറയും ഇച്ചിരി നീ വെയിറ്റ് ചെയ്യും നീ ഒന്ന് മൂക്കട്ടെ നീ ഒന്ന് പാകപ്പെടട്ടെ അപ്പം ഞാൻ നിനക്ക് നീ ചോദിക്കുന്നത് തരാം അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ് ശരി അവൻ്റെ സമയമായി ഞാനത് കൊടുത്തേക്കാം അല്ലേ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം മൂന്ന് തരത്തിൽ കേൾക്കുന്നുണ്ട് ഉത്തരം തരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം യെസ് ആയിരിക്കാം പക്ഷേ ദൈവം തരുന്ന ഉത്തരം നോയായിരിക്കാം ദൈവം ഉത്തരം തരുന്നില്ലെന്ന് പറയരുത് ദൈവം തരുന്ന ഉത്തരം നോയായിരിക്കാം അല്ലെങ്കിൽ ദൈവം പറയും വെയിറ്റ് നീ മൂക്കട്ടെ നീ പാവപ്പെടട്ടെ പാകപ്പെടട്ടെ പരുവപ്പെടട്ടെ ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അല്ല ദൈവം പറയും ഇപ്പം അങ്ങ് തന്നേക്കാം അല്ലേ നമുക്കറിയാം നമ്മുടെ കുറച്ചുകൂടി നമ്മളൊന്ന് ഇറങ്ങി ചിന്തിച്ചറിയാം ദൈവം എൻ്റെ ജീവിതത്തെ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നവരാണ് അപ്പോൾ ദൈവത്തിന് ഓരോ നിമിഷവും എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ദൈവത്തിനറിയാം സ്വരവൃത്തി പറഞ്ഞ ഹല്ലേ ലൂയ ഫിലിപ്പി നാല് പത്തൊമ്പത് ഒന്നുകൂടെ പറഞ്ഞേ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവ യേശു ക്രിസ്തു വഴി എനിക്ക് ഉറക്കെ പറ എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും ആഗ്രഹിക്കുന്നതെല്ലാം തരത്തില്ല മോഹിക്കുന്നതെല്ലാം തരത്തില്ല ചോദിക്കുന്നതെല്ലാം തരത്തില്ല ദൈവം എന്താ തരുന്നേ നിനക്ക് ആവശ്യമുള്ളത് ദൈവം നിനക്ക് തരും അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ അതെൻ്റെ ആഗ്രഹമാണ് പക്ഷേ എങ്കിലും എൻ്റെ ഹിതമല്ല ആ നിൻ്റെ ഹിതം നിറവേറട്ടെ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ട നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ് അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണേ ദൈവമേ അങ്ങേക്ക് ഹിതമെങ്കിൽ ഈ രോഗം നീങ്ങിപ്പോകട്ടെ നിങ്ങൾ ഇങ്ങനെ നോക്കും ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമായിരുന്നു എങ്കിൽ അല്ലേ ഓ മര്യാദയ്ക്ക് അങ്ങ് ഈ രോഗം നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛനങ്ങ് പ്രാർത്ഥിച്ച എന്നാ പ്രശ്നം അല്ലേ പിതാവ് ഈശോയെ അങ്ങേക്ക് തിരുഹിതമെങ്കിൽ ഈ വ്യക്തി പരീക്ഷ പാസ്സാകട്ടെ തീർന്നു ഞാനവിടെ ദഹിപ്പിച്ചോളെ നോക്കി എന്നെ അല്ലേ അപ്പൊ ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് ദൈവമാണ് എൻ്റെ അനുഗ്രഹങ്ങളെ നിശ്ചയിക്കുന്നത് ആ ഒരു തുറവി നമുക്ക് വരണം ദൈവാനുഗ്രഹത്തിന് വേണ്ടി യാവസിനെ പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ആദ്യം ദൈവത്തെ സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവം ദൈവമേ എന്നെ അനുഗ്രഹിക്കണം അത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല നീ അനുവദിക്കുന്നത് പോലെ എൻ്റെ ആവശ്യങ്ങൾ നിനക്കറിയാം എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം ഓക്കെ അടുത്തത് വ്യാപസ് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം എന്തൊരു കൊതിയനാലേ എന്തൊരാർത്തിയാണവന് ദൈവസന്നിധി പോയിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചത് പോരാ ദൈവമേ ഇങ്ങോട്ട് പോരട്ടെ 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 എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്നാണ് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നല്ലേ എന്തൊരാർത്തിയാണ് മനുഷ്യന് പക്ഷേ പ്രിയപ്പെട്ടവരെ അതിനപ്പുറത്തേക്ക് ഒരു സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് യാവസ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഈ വാക്കുകൾക്ക് അതിനേക്കാൾ കൂടുതൽ പവറുണ്ട് ഈ വാക്കുകൾക്ക് അതിനേക്കാൾ കൂടുതൽ പവറുണ്ട് കൂറും ദിവസുകാലക്കുള്ള രണ്ടാം ലേഖനം കുറഞ്ഞ ദിവസുകാർക്കെ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം പത്തും പതിനൊന്നും നമ്മൾ എടുത്താൽ പൗലോസ് ലേഖ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പറയുന്നത് ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും കുറഞ്ഞ ദിവസുകാർക്കുള്ള രണ്ടാം ലേഖനം പ ഒമ്പതാം അധ്യായം പത്താം തിരുവചനം വായിക്കുകയാണ് ബൈബിളില്ലാത്ത ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും എന്നാ മനസ്സിലായി എന്നാ മനസ്സിലായി എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ദൈവമേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള എൻ്റെ ഇടങ്ങളെ എൻ്റെ അവസരങ്ങളെ നീ വിപുലമാക്കണമേ അതാണ് യാബസ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കൂടുതൽ സ്വത്തുണ്ടാകട്ടെ എൻ്റെ ടെറിട്ടറി എൻ്റെ പറമ്പ് കൂടുതൽ വിശാലമാകട്ടെ എൻ്റെ വീട് കൂടുതൽ വലുതാകട്ടെ എൻ്റെ കാർ എൻ്റെ കാറ് കൂടുതൽ പോഷാകട്ടെ എന്നല്ല യാബസ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കൂടുതൽ അവസരങ്ങൾ തരണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കൂടുതൽ അവസരങ്ങൾ തരണം വീണ്ടും രണ്ടോ കുറഞ്ഞ ദിവസം പത്ത് പതിനഞ്ചിൽ നമ്മൾ വായിക്കുകയാണ് അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളിടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവ്വപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ അതായത് യാബസ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ദൈവമേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള എൻ്റെ ശുശ്രൂഷകൾ വിസ്തൃതമാക്കണമേ അല്ല യൂതാഗോത്രത്തിൽ ജനിച്ച യാബസ് ഈ ഒരു പ്രാർത്ഥനയിൽ ഒറ്റയടിക്ക് പ്രാർത്ഥിക്കുന്ന ദൈവമേ വെട്ടി അതായത് നിങ്ങൾ ഓർക്കണം ബൈബിള് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എഴുതപ്പെടുന്ന പശ്ചാത്തലത്തിൽ രണ്ട് അത് ആരെ ഉദ്ദേശിച്ച് എഴുതുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ മൂന്ന് വായിക്കുന്ന ആളുടെ ജീവിത പശ്ചാത്തലത്തിൽ ബൈബിൾ നമുക്ക് മനസ്സിലാക്കാം ഈ യൂതാഗോത്രത്തിൻ്റെ ഈ ഒരു സമയത്ത് ഒത്തിരിയേറെ യുദ്ധങ്ങൾ നടക്കുവാണ് ഒത്തിരിയേറെ യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ് ഒരു പക്ഷേ യാബസ് പ്രാർത്ഥിക്കുന്നുണ്ടാകും ദൈവമേ ഞങ്ങളുടെ നാടിനെ കാത്തോളണം ഞങ്ങൾ ഞങ്ങളുടെ മേലുള്ള നിൻ്റെ പവർ നിൻ്റെ പ്രൊട്ടക്ഷൻ കൂടുതൽ വലുതാക്കണം ശരിയാണ് പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ നിങ്ങൾ നമ്മൾ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സമൃദ്ധിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ നിന്റെ നാമത്തിന് മഹത്വം നൽകാനുള്ള ഞങ്ങളുടെ അവസരങ്ങൾ കൂടുതൽ വിസ്തൃതമാക്കണമേ അതായത് നിങ്ങൾ ആദ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് കിട്ടിക്കൊള്ളു പക്ഷെ ആദ്യം നമ്മൾ എന്നാ ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ അല്ലേ നീതി രാജ്യമൊക്കെ അന്വേഷിച്ചിട്ട് മിച്ചമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യവും നീതി ഒക്കെ അന്വേഷിക്കാനായിട്ട് സമയവും കാലവും കഴിവും ഒക്കെ മാറ്റി വെച്ചേക്കാം അങ്ങനെയല്ല ഇവിടെ ഇരിക്കുന്ന എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ അവസരങ്ങൾ കൂടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി ദൈവം നിങ്ങളെ എക്യുപ് ചെയ്യും ദൈവം നിങ്ങളെ ഒരുക്കും അതിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ദൈവം സമ്പത്ത് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉദാരശീലരാകേണ്ടതിനാണ് പൗലോസ് ലേഖ പറഞ്ഞതാണ് നിങ്ങൾ ഉദാരശീലരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ സമ്പന്നരാക്കിയത് അല്ലാണ്ട് പൂത്ത പണമായിട്ട് കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങാനല്ല വീണ്ടും ഓർക്കണം ധനികനായ പോഷൻ്റെ കാര്യം അല്ലെങ്കിൽ പോഷ്ടനായ ധനികൻ്റെ കാര്യം ആരാണെങ്കിലും ഒന്നുകിൽ നമ്മൾ ധനികനായ പോഷ്ടനായിരിക്കാം അല്ലെങ്കിൽ പോഷനായ ധനികനായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും കർത്താവ് നിങ്ങൾക്കൊരു അനുഗ്രഹം തരുന്നത് നിങ്ങൾ ഓർക്കണം നമ്മുടെ ജീവിതം ഉൾപ്പെടെ സ്വാർത്ഥപരമായിട്ട് കെട്ടിപ്പിടിച്ച് ഷെൽഫിൽ പൂട്ടിവെക്കാനുള്ളതല്ല അവർ ലൈഫ് ഈസ് നോട്ട് എ പൊസഷൻ അവർ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ടു ബി ഷെയർഡ് നമ്മുടെ ജീവിതം പങ്കുവെക്കപ്പെടേണ്ട ഒരു സമ്മാനമാണ് കെട്ടിപ്പിടിച്ചോണ്ട് അള്ളിപ്പിടിച്ചോണ്ടിരിക്കാനുള്ളതല്ല ജീവിതവും ജീവിതത്തിൽ ദൈവം തന്ന കഴിവുകളുമൊക്കെ അത് പങ്കുവയ്ക്കപ്പെടാനുള്ളതാണ് അപ്പോൾ ഓർക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അതിഥികൾ വിസ്തൃതമാക്കണമെന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന് എനിക്ക് തരണം ഉദാഹരണത്തിന് നിങ്ങൾ ഇന്നത്തെ കൺവെൻഷനുമായി ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കോട്ടയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കണം ദൈവമേ പരിശുദ്ധാത്മാവൻ എനിക്ക് ഭാഷാവരം ഇല്ലാത്ത ഒരാളെന്ന് ചെറിയു എനിക്ക് ഭാഷാവരം തരാതെ ഞാൻ ഞാനിവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ കിടന്ന് വാശി പിടിച്ച് വലിച്ച് പറിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഭാഷാവരം വാങ്ങിച്ചെടുത്തു ഈ ഒരു സമ്മാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വേറൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട് ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്തൃതമാക്കുമ്പോൾ കൂടുതൽ കൃപ തരുമ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ട് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ദൈവകൃപ സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ ദൈവകൃപ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുകയാണ് നിന്റെ അതിരുകളെ ഞാൻ വിസ്തൃതമാക്കാം ഒന്ന് അത് ആ കിട്ടുന്ന ഒരു അവസരം പോലും പാഴാക്കരുത് ചിലർ വിചാരിക്കും പരിശുധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് അല്ലെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഞാൻ ബാബിയാണ് ഞാൻ ബലഹീനനാണ് ബലഹീനയാണ് എനിക്ക് വേണ്ടത്ത പ്രാർത്ഥനയിൽ അങ്ങനെയില്ല നമ്മൾ നമ്മളെ തന്നെ ഇകഴ്ത്തി സംസാരിക്കും അല്ലെ നമ്മളെ തന്നെ ഇകഴ്ത്തി ചിന്തിക്കും താഴ്ത്തി ചിന്തിക്കും പ്രിയപ്പെട്ടവരെ ദൈവസന്നധിയിൽ ഒരിക്കലും നമ്മളെ തന്നെ താഴ്ത്തി ചിന്തിക്കരുത് എളിമപ്പെടുന്നതും ബിലിറ്റിൽ ചെയ്യുന്നതും ഹ്യൂമിലിറ്റി ആൻഡ് ബിലിറ്റിലിങ് എളിമപ്പെടുന്നതും ഇകഴ്ത്തുന്നതും രണ്ടും രണ്ടാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള എളിമ ഞാൻ എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്നിടത്ത് എൻ്റെ കുറവുകളെ എൻ്റെ കഴിവുകളെ ഞാൻ അംഗീകരിക്കുന്നിടത്ത് ദൈവം തന്ന കൃപകളെ ഏറ്റെടുക്കുന്നിടത്താണ് എളിമ ഉള്ളത് ഉള്ളതുപോലെ അംഗീകരിക്കുന്നതാണ് എളിമ ആവശ്യത്തിൽ കൂടുതൽ അല്ലെ വിശുദ്ധ ഫ്രാൻസിസ് ഹാലസ് പറയുന്നത് പോലെ ഹ്യൂമിലിറ്റി വിത്ത് എ ഹുക്ക് അല്ലേ ചൂണ്ടക്കുളുത്തിട്ട എളിമയാണ് എന്താണ് എൻ്റെ എളിമ മറ്റുള്ളവർ കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ പാപമാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നെ തന്നെ ഞാനങ്ങ് പാതാളത്തോളം താഴ്ത്തും അങ്ങനെയുള്ളതോട് ഞാൻ പറയും അവിടെ വരെ അവിടെ വരുന്ന നിങ്ങൾ അവിടെ താത്തേണ്ട കാര്യമില്ല അപ്പോൾ ഒരു മാവേലി മതി ഓക്കെ അപ്പം നമ്മളെ താഴ്ത്തി സംസാരിക്കുന്നതല്ല എളിമ ദൈവം നമ്മളോട് പറയുന്നില്ല നീ നിന്നെ തന്നെ പുച്ഛിച്ച് നീ നിന്നെ തന്നെ താഴ്ത്തി കെട്ടണമെന്നല്ല അതല്ല മറിച്ച് ദൈവം തരുന്ന അവസരങ്ങളെ ഏറ്റെടുക്കാൻ റെഡി ആകണം ദൈവം നിനക്ക് കൃപ തന്നിട്ട് പാടാൻ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് റെസ്പോൺസിബിൾ ആയിരിക്കണം പ്രസംഗിക്കാൻ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നീ അതിനോട് ഉത്തരവാദിത്വം പുലർത്തണം ദൈവം നിനക്ക് ഓരോരോ ജീവിത മേഖലകളിൽ നിനക്ക് തരുന്ന കൃപകളെ നീ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ് നിന്റെ അതിരുകൾ വിശാലമാകുന്നത് അല്ലേ ലുയ്യ അല്ലേ ലുയ്യ ദൈവം നിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിനക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആ മധ്യസ്ഥ പ്രാർത്ഥനിക്കുവാൻ ഇരിക്കുവാനുള്ള നിന്റെ മനോഭാവം അത് ഏറ്റെടുക്കുവാൻ നീ തയ്യാറാകുന്നിടത്ത് നിന്റെ പ്രാർത്ഥനാ ജീവിതം വിശാലമാകും ഒരു കാര്യങ്ങൾ സംഘടിപ്പിക്കുവാൻ ദൈവം എനിക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി നീ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് മനോഹരമാക്കി ദൈവം എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കും ശരി അടുത്തത് യാബസ് പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ കരം എൻ്റെ കൂടെയായിരിക്കണം അപ്പോൾ ആദ്യം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ദൈവം എന്നെ അനുഗ്രഹിക്കണം ദൈവം എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം മൂന്നാമത് യാബസ് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവിടുത്തെ കരം എന്നോട് കൂടെയായിരിക്കണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ ശക്തി കൂടെ വരാനായിട്ട് ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കൂടെ വരട്ടെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരം പഴയ നിയമത്തിലെല്ലാം എന്താ കാണിക്കുന്നത് കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു അവരവരടിച്ച് താഴെയിട്ടു സിമ്പിൾ അല്ലേ കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു അവരെ യുദ്ധത്തിൽ വിജയം നേടി ഓരോ സ്ഥലത്തും കർത്താവ് പറയുന്നുണ്ട് നീ ധൈര്യത്തോടെ പോകുക എൻ്റെ കരം കൂടെ ഉണ്ട് ജോഷുമായയുടെ പുസ്തകം നാല് ഇരുപത്തി നാലിൽ നമ്മൾ ഇതുതന്നെയാണ് ഏറ്റവും വ്യക്തമായിട്ട് കാണുന്നത് ജോഷുയുടെ പുസ്തകം നാല് ഇരുപത്തി നാലിൽ നമ്മൾ വായിക്കുകയാണ് അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെയും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരം അല്ലെ രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കർത്താവിൻ്റെ കരം എന്താ സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ ശക്തി ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ഏതാ വചനം ഉം എല്ലാവർക്കും അറിയാവേണ്ട വചനം അല്ലേ അത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഉണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു ഏഷയ്യ നാൽപ്പത്തിയൊന്ന് പത്ത് ഏഷയ്യ നാൽപ്പത്തി ഒന്ന് പത്ത് അപ്പസോള പ്രവർത്തനങ്ങളിൽ എല്ലാം ഇത് നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ശക്തി കൂടെ ഉണ്ടായിരുന്നു അപ്പൊ യാബസ് പ്രാർത്ഥിക്കുന്ന എന്താണ് കർത്താവിൻ്റെ ശക്തി കിട്ടാനാണ് കർത്താവിൻ്റെ നിങ്ങൾ എത്ര പേര് കർത്താവിൻ്റെ ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ നിന്റെ ശക്തി എൻ്റെ കൂടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ കർത്താവ് എനിക്ക് മസിൽ തരണമെന്നല്ല കർത്താവെ നീ എൻ്റെ കൂടെ നടക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ എനിക്ക് ആ കഴിവ് തരണം എനിക്ക് ഈ കഴിവ് കർത്താവ് എന്നെ ശക്തിപ്പെടുത്തണം അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ചെറിയൊരു കൊളുത്തതാണ് കർത്താവ് എന്നെ ശക്തിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം കർത്താവെ നിന്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടാവട്ടെ കർത്താവിൻ്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ആരിലാണ് ശരണം വയ്ക്കുന്നത് എന്നിലാണ് ശരണം വെക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടെ എന്നെ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇസ്രായേൽ ജനം ശങ്കടലിന് മുൻപിൽ നിന്നപ്പോൾ അവരിൽ എല്ലാവരെയും പിടിച്ച് ദൈവം സാംസാനാക്കിയില്ല അല്ലേ അവരെല്ലാവരോടും പറഞ്ഞു ആ എല്ലാവർക്കും സിക്സ് പാക്ക് വരട്ടെ എല്ലാവർക്കും ഒരു ആറിടി പത്തിഞ്ച് നീളം വരട്ടെ അവർക്ക് അട്ട മസിൽ വരട്ടെ എല്ലാവരുടെയും കയ്യിൽ നല്ല വടി വടിവത്ത വടിയും വാളും കുന്തവും വരട്ടെ ദൈവം പറഞ്ഞില്ല ദൈവം എന്നാ ചെയ്തത് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ എന്നാ പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ദൈവം എന്നെ ശക്തിപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ സാംസനെ പോലെ ഞാനും പറയും ഞാൻ അവരെ അടിച്ച് താഴെയിട്ടു ഞാൻ അവരെ തോപ്പിച്ചു കണ്ടോ 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 അല്ലേ സാംസൻ പറഞ്ഞതാണ് ഞാൻ അവരെ അടിച്ച് താഴെയിട്ടു അല്ല സാ ന്യായാധിപരുടെ പുസ്തകം പതിനഞ്ചോ പതിനാറ് നമ്മൾ കാണുവാണ് ഒരു എല്ലിം കഷ്ണം കൊണ്ട് ഞാൻ ആയിരം പേരെ എതിർത്ത് തോപ്പിച്ചു ഞാൻ അവരെ കൂന കൂട്ടി ഞാൻ അവരെ മറിച്ചിട്ടു ആ ഒരു പൊങ്ങച്ചതിന് ശേഷം സാംസം പിന്നെ പൊങ്ങിയിട്ടില്ല സാംസം എന്നെ പൊങ്ങിയിട്ടില്ല കാരണം ദൈവമാണ് അത് ചെയ്തതെന്ന് അവന് മനസ്സിലായില്ല അപ്പം ചിലയിടങ്ങളിൽ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തില്ല ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട് അപ്പം ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുന്നതും പറയേണ്ടതും എന്താണ് ദൈവമേ എന്നെ നീ അങ്ങ് ശക്തിമാനാക്കണേന്നല്ല ദൈവമേ നിന്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഞാൻ യാത്ര പോകുമ്പോഴും ഞാൻ പഠിക്കാൻ പോകുമ്പോഴും ഞാൻ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോഴും ഞാൻ ഫോൺ വിളിക്കുമ്പോഴും എൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിക്കുന്നില്ല ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടാവണം സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേ ലുയാ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടാവണം അപസോല പ്രവർത്തനം പതിനൊന്ന് ഇരുപത്തിയൊന്നിൽ നമ്മൾ കാണുകയാണ് കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ കരവും കർത്താവിൻ്റെ ശക്തിയും കുറിച്ച് പറയുന്നത് എന്തിനെയാണ് പരിശുദ്ധാത്മാവിനെ അല്ലെ പരിശുദ്ധാത്മാവിനെയാണ് കർത്താവിന്റെ ശക്തിക്ക് അല്ലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പോഴും ഞാൻ നോക്കേണ്ടത് ഞാനല്ല എന്നിൽ ആരാ ഉള്ളത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് അപ്പസോള പ്രവർത്തനം മുഴുവനും അപ്പസോളം നാല് ഇരുപത്തിയൊമ്പത് എല്ലാം നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഈശോ എന്താ പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെ കൂടാതെ മകനെ മകളെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കൂടെ നിന്നിട്ട് ചതിച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏലിയ പ്രവാചകൻ കാർമല് മലയിലേക്ക് അവരെ വിളിച്ചുകൂട്ടി ചെയ്ത പരിപാടി അറിയാൻ പാടില്ല എല്ലാവർക്കും എന്നാ ചെയ്തേ അർപ്പിക്കാനായിട്ട് ബാലിൻ്റെ പ്രവാചകരെല്ലാം ഏലിയ കാർമലിലേക്ക് വിളിച്ചു കൂട്ടാൻ നേരത്ത് അവരോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാമത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ചോദിച്ചാണ് എത്ര നാൾ നിങ്ങൾ രണ്ട് വഞ്ചിയിൽ കാലു വെച്ച് നിൽക്കും എത്ര നാൾ നിങ്ങൾ ഇരട്ടത്താപ്പോ കൂടി കൂടി എത്ര നാൾ നിങ്ങൾ ജീവിക്കും ഒരു സൈഡിൽ പള്ളിയിൽ പോകുന്നു കൊന്ത ഇലെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റേ സൈഡിലോട്ടോ ഓരോരോ സുഖങ്ങളുടെയും ജടികാസക്തികളുടെയും നമുക്ക് സ്വാർത്ഥതയിലും ലാഭത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഓരോതിന് പിറകെ പോകുന്നു അവിടെ ഇത് തെറ്റാണെന്ന് അറിയാമെങ്കിലും പറയുന്നു സാരമില്ല ഞാൻ പോയി കുമ്പസാരിച്ചോളാം കുമ്പസാരിച്ചിട്ട് തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ സർഗം പറയും സാരമില്ല ഇനി കുമ്പസാരിക്കാമല്ലോ കർത്താവ് പറയും ഇമ്മാതിരി പരിപാടിയൊന്നും ഇങ്ങോട്ട് വേണ്ട കർത്താവ് എന്നാ പറയുന്നത് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല നീ ശരണം വയ്ക്കേണ്ടത് നീ ആശ്രയിക്കേണ്ടത് നിൻ്റെ കൂടെയുള്ള ദൈവത്തെയാണ് നിൻ്റെ കഴിവിനെയല്ല അതുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം മനഃപൂർവ്വം നിങ്ങളെ ശക്തിപ്പെടുത്തത്തില്ല എന്തിനാണ് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ സാംസനെ പോലെ ഏറി പിടിച്ച് നിൽക്കുമെന്നറിയാം അതുകൊണ്ട് പറയും അടങ്ങിയിരിക്കുക ഞാൻ ചെയ്തോളാം അത് ഈ സൈഡിലേക്ക് ഇങ്ങനെ മാറി നിൽക്കി അപ്പോൾ നമ്മൾ പറയും വേണ്ട 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 ഞാൻ ചെയ്യാമെന്ന് പറയും അതാണ് പ്രശ്നം കർത്താവ് പറയും ഞാൻ ചെയ്യാടാ വേണ്ട ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തോറ്റു പോകുമ്പോൾ പറയും എന്നാൽ പിന്നെ ചെയ്തു അല്ല എല്ലാം കഴിഞ്ഞ് നമ്മൾ തകരാറില്ല അപ്പം നമ്മൾ പറയും എന്നാ പിന്നെ കർത്താവ് ചെയ്തു അപ്പൊ കർത്താവ് ഇതെല്ലാം ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞത് ഇതെല്ലാം ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞു ഞാൻ ചെയ്യാന്നല്ല ആദ്യം പറഞ്ഞത് അപ്പൊ മോശ പറഞ്ഞതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അവസാനത്തെ വാചകം വിപത്തുകളിൽ കാത്തുകൊള്ളണമേ ദൈവമേനെ അനുഗ്രഹിക്കണമേ ദൈവമെന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ മൂന്നാമത്തത് ദൈവമേ അവിടുത്തെ കരം എൻ്റെ കൂടെ ആയിരിക്കണമേ ആ നാലാമത് എന്നെ പ്രാർത്ഥിക്കുന്നത് വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളണമേ വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളണമേ രണ്ടും കൂടെ ചേർന്ന് ഒരു പ്രാർത്ഥനയാണ് അല്ലേ കർത്താവിൻ്റെ കരം കൂടി ഉണ്ടായിരിക്കണം വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളണം പൂർണ്ണമായിട്ടും എൻ്റെ സംരക്ഷണം ദൈവത്തെ ഏൽപ്പിക്കുകയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ജീവിത മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മകൾ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തു നേരിടേണ്ടി വരും വെല്ലുവിളികൾ നേരിടേണ്ടി വരും നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തെ ഓരോ നിമിഷവും നിങ്ങൾ വിശുദ്ധിയിലേക്ക് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നതും ആർക്കിഷ്ടപ്പെടുന്നില്ല ആ സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല തിന്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കും നിങ്ങളൊന്ന് നല്ല കുമ്പസാരം ആഴത്തിൽ നല്ല അട്ടിച്ചു കളക് നല്ലൊരു കുമ്പസാരം ചെയ്തിട്ട് വളരെ നല്ല ഫീലിംഗോടെ ഇറങ്ങി വരുന്നു പിറ്റേ ദിവസം മുതൽ അതിനേക്കാൾ ഇരട്ടിയായിട്ട് പ്രലോഭന ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരും നിങ്ങൾ നല്ലൊരു ധ്യാനം കൂടിയിട്ട് ഇന്നു മുതൽ ഞാൻ നന്നായി എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയോ അത്രയും നാളും മാറി നിന്ന പ്രലോഭനങ്ങളൊരു വണ്ടി വിളിച്ചു വരും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബലഹീനത എന്തായിരിക്കണം മൊബൈൽ ഫോൺ ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഇതിലൊരു ഗെയിം ആയിരിക്കട്ടെ അല്ലെങ്കിൽ മദ്യപാനമായിരിക്കട്ടെ എന്ത് വേണമായിക്കോട്ടെ നിങ്ങൾ ഈ ഒരു സാധനം വേണ്ടാന്ന് വെച്ചു നിങ്ങൾ ഈ ഒരു സാധനം പറഞ്ഞു ഞാൻ ഇന്നു മുതൽ ഈശോയെ ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചു എന്ന് വിചാരിച്ചു പിറ്റേ ദിവസം മൊബൈലിൻ്റെ അകത്ത് പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളെ കൂട്ടുകാരൊക്കെ വിളിച്ച് പറയും എടാ ഞാൻ ആ ഗെയിമിൻ്റെ ആ ലെവലിൽ പാസ്സായി ഈ ലെവലിൽ പാസ്സായി നീ ഒന്നും ചെയ്യുന്നില്ലേ എട്ടാ അവന്മാർ വീഡിയോ അവിടെ ഇട്ടു ഇവമാര് വീഡിയോ ഇവിടെ ഇട്ടു നീയും വീഡിയോ പോസ്റ്റ് ചെയ്യടാ നമ്മൾ എല്ലാ തരത്തിലും ഇത്രയും നേരം ആരും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല വെള്ളം അടിക്കുന്ന ആൾ വെള്ളം വേണ്ടാന്ന് വെച്ചു മദ്യപിക്കുന്നില്ല എന്ന് വെച്ചു ആളുകൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വരുവാണെ ഇത്രയും നേരം എന്നെ പറ്റിച്ച് വെള്ളം ഒടിച്ചമാർ എനിക്ക് ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് പറയും എടാ നീ കാശു കൊടുക്കണ്ടെന്ന് ഞാൻ കൊടുത്തോളാം ഏട്ടാ ഇതൊക്കെ ഇതൊക്കെ വലിയ കാര്യമാണോ എടാ എനിക്ക് ജോലി കിട്ടിയെന്ന സന്തോഷത്തിനാണ് ഇതൊന്നും എന്ന് പറഞ്ഞ് ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കിളി പോയ പോലെ ഇങ്ങനെ ഇരിക്കും ഇത്രയും ഇല്ലാത്ത ലോപർ ലോപങ്ങൾ വണ്ടി പിടിച്ച് ഇങ്ങോട്ട് കയറി വരും അപ്പോൾ പ്രിയപ്പെട്ടവരെ യേശോ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ നിമിഷങ്ങളിലും പ്രാർത്ഥനയിൽ നിങ്ങൾ വചനം വായിക്കാനൊന്ന് പരിശ്രമിച്ചു നോക്കിക്കേ വെറുതെ കഥാപുസ്തകം വായിക്കുന്നത് പോലെ വചനം ഓടിച്ചിട്ട് വായിക്കാനല്ല പ്രാർത്ഥനയോടുകൂടി ആത്മാവിൽ ശക്തിപ്പെടാൻ തിന്മയെ ചെറുക്കാൻ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് വചനം വായിക്കുന്നത് തീരുമാനിച്ചു ഇനി നിങ്ങൾ ആ വചനം വായിക്കാനിരിക്കുമ്പോൾ ഇത്രേ നാളുമില്ലാത്ത എല്ലാ കാര്യങ്ങളും കയറി വരും കുളിച്ച് ഫ്രഷ് ആയിട്ടിരുന്നാലും അട്ടിച്ചു കുത്തി താഴെ ഉറങ്ങിപ്പോവും ഇല്ലെങ്കിലോ ഇത്രയും നാളും വിളിക്കാത്ത ചേട്ടന്മാരും ചേച്ചിമാരും ആന്റിമാരും അങ്കളുമാരും അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ചെറുമക്കളും കൊച്ചുമക്കളും ഇതിരിങ്ങാ പോകുന്ന പിഗിരി പിള്ളേരെ സഹിതം വിളിച്ചിട്ട് സുഖമാണോ എന്ന് അറിയാൻ വിളിച്ചതാണെന്ന് പറയും നമ്മളിങ്ങനെ ആ പാട കിട്ടിയ സമയത്ത് ബൈബിൾ വായിക്കാൻ ഇരുന്നതാണ് ഇത്രയും നാളും ഇല്ലാത്ത സ്നേഹമൊക്കെ ഇപ്പം ഇവിടുന്നാ നമ്മൾ വിചാരിക്കുന്നത് പ്രലോഭനങ്ങളെല്ലാം ഇച്ചീച്ചിയായിട്ട് അല്ലാത്ത വരുന്നത് പ്രലോഭനങ്ങളെല്ലാം ഇച്ചീച്ചിയാന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് കിട്ടുന്ന തിരക്കും ഒരു ആൾ ശുശ്രൂഷാ ജീവിതത്തിൽ നിൽക്കുവാണ് സാദാ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ ശുശ്രൂഷയിൽ വളരെ മനോഹരമായിട്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു സാത്താൻ കൊടുക്കുന്ന ഏറ്റവും വലിയ കണി എന്നാണെന്നറിയാവോ ഇഷ്ടംപോലെ ശുശ്രൂഷ അങ്ങോട്ട് കൊടുക്കും ഇഷ്ടംപോലെ അവസരങ്ങൾ ഇഷ്ടംപോലെ തിരക്കാം അതുകൊണ്ട് എന്നാ പറ്റുന്നേ കർത്താവിൻ്റെ അടുത്തിരിക്കാൻ നേരമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല ധ്യാനിക്കാൻ സമയമില്ല ശുശ്രൂഷയോട് ശുശ്രൂഷയാണ് ഇഷ്ടംപോലെ പരിപാടികളാണ് ഓട്ടത്തോട് ഓട്ടം തിരക്കോട് തിരക്ക് കർത്താവ് അറിയണ ഹലോ ഹലോ ഞാനിവിടെ ഉണ്ട് ഹലോ എന്നാലും കാണത്തില്ല അതുമാതിരി തിരക്കാണ് ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രലോഭനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇസ്രായേൽക്കാരോട് പറഞ്ഞതുപോലെ ദൈവം പറയുന്നുണ്ട് നിങ്ങൾ അടങ്ങിയിരിക്കുക നിയമാവർത്തന പുസ്തകം ബുക്ക് ഓഫ് ഡ്യൂട്രോണമി നിയമാവർത്തന പുസ്തകം ഇരുപത് നിയമാവർത്തന പുസ്തകം ഇരുപത് നാലിൽ നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട് ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം നിയമാവർത്തനം ഇരുപത് നാല് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് ആരാണ് വിജയം നേടിത്തരുന്നത് നിങ്ങൾ പ്രലോഭനത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപദ്രവങ്ങൾ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ശരീരത്തിൽ ആത്മാവിൽ കർത്താവ് അറിയേണ്ട നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത് സക്കരയായുടെ പുസ്തകത്തിൽ കർത്താവ് മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സക്കരയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ അഞ്ചാം തിരുവഞ്ച് നമ്മളത് വളരെ നന്നായിട്ട് വായിക്കുന്നുണ്ട് ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും കർത്താവ് അരളി ചെയ്യുന്നു വീണ്ടും ഒൻപതാം അധ്യായത്തിൽ നമ്മൾ അത് തന്നെ വീണ്ടും കാണുവാണ് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ഒരൊറ്റ ഒരൊറ്റ കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം രണ്ട് സാമൂഹൽ ഇരുപത്തി രണ്ട് മൂന്നിൽ നമ്മൾ വായിക്കുകയാണ് കർത്താവല്ലോ ഉന്നതശലയും ദുർഗവും എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും എൻ്റെ രക്ഷകനും അവിടെ നിന്നാണ് അങ്ങ് എന്നെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു അത് തുടർച്ചയായിട്ട് ഇതൊരു കീർത്തനമാണ് നമ്മളത് വായിച്ചാൽ കാണാൻ പറ്റും എൻ്റെ എല്ലാ അഭയ കേന്ദ്രം ദൈവമാണ് ഇത് പറയാനുള്ള കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തന്നെ പരിഹരിക്കാൻ നോക്കും കർത്താവ് പറയും ഞാൻ നിന്നെ വിപത്തുകളിൽ കാത്തുകൊള്ളാം അത് യാബസ് തൻ്റെ ജീവിതത്തെ ദൈവത്തിന് കൊടുത്തിട്ട് പറയുകയാണ് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ എൻ്റെ ജീവിതം അങ്ങനെ ആഷ്പൂഷമായിട്ട് ഞാൻ പൊളിച്ച് നടക്കുന്നതല്ല എൻ്റെ കർത്താവെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇനി എന്നാ ചെയ്യേണ്ടേ നീ എന്നെ കാത്തുകൊള്ളണം ഐ ട്രസ്റ്റ് ഇൻ യു അല്ലേ ഡിവൻ മേഴ്സിയുടെ ഏറ്റവും വലിയ മോട്ടോ അതല്ലേ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ദൈവമേ ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു ഐ ട്രസ്റ്റ് ഇൻ യു ഭർത്താവ് ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീസസ് ഐ ട്രസ്റ്റ് ട്രസ്റ്റിൻ യു നിന്നിൽ ആശ്രയിച്ചാണ് ഞാൻ പുറപ്പെടുന്നത് ദാവീത് പറഞ്ഞതുപോലെ പറയണം എൻ്റെ കഴിവിനാലല്ല വാളം കൊണ്ടും കുന്തം കൊണ്ടുമല്ല പിന്നെ എങ്ങനെയാ ദൈവനാമത്തിലാണ് ഞാൻ നിനക്കെതിരെ വരുന്നത് ദൈവനാമത്തിലാണ് ഞാൻ നിനക്കെതിരെ വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു യാബസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കും ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം പക്ഷേ ഈ പ്രാർത്ഥന ചൊല്ലിയ ദൈവം ഇങ്ങോട്ട് അനുഗ്രഹങ്ങൾ കൊട്ടപ്പെട്ടിട്ട് തരുമെന്നല്ല ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം ഒരൊറ്റ വചനം ദൈവമേ എന്നെ ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കണമേ അവിടുത്തെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കുകയും എൻ്റെ വിപത്തുകളിൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ എൻ്റെ അറ്റത്തൊരു വാലും കൂടിയുണ്ട് ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു അതായത് ഒന്ന് പത്രോസ് അഞ്ച് ആറ് കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കും പക്ഷേ നിനക്ക് ഓരോ സമയത്തും എന്താണ് ആവശ്യം എവിടെയാണ് ആവശ്യം എങ്ങനെയാണെന്ന് ആവശ്യം എന്ന് കണ്ട് ദൈവം തരും അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുണ്യം ഓർക്കണം ഏതെന്നറിയാവോ ക്ഷമ ക്ഷമയോടെ കാത്തിരിക്കണം ദൈവസന്നധിയിൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് കൂട്ടുപെട്ടിയിട്ട് പോകരുത് ചോദിക്കുവിൻ നൽകപ്പെടും കിട്ടിയില്ലേ ചോദിച്ചുകൊണ്ടേയിരിക്കണം മുട്ടിവിൻ തുറക്കപ്പെടും തുറന്നില്ലേ മുട്ടിക്കൊണ്ടേയിരിക്കുക അതാ കർത്താവ് പറയുന്നത് അപ്പോൾ യാബേസിന്റെ ആ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് എപ്പോഴും ഒരു മാതൃകയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ